عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين لوقت الله സർവമാന വിശ്വാസികൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഉദാഹരണം കാണിച്ചു തരുന്നു, മാതൃക കാണിച്ചു തരുന്നു. ലോകത്തുള്ള സർവമാന മുഅ്മിനീങ്ങൾക്കും മാതൃക ആരാണെന്നറിയുമോ? ലോകത്ത് കഴിഞ്ഞുപോയ രണ്ട് സ്ത്രീ രത്നങ്ങളാൾ ആരാണ്? ആ രണ്ട് സ്ത്രീ രത്നങ്ങൾ, അതിൽ ഒന്ന് ഇംറാത്ത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹയാണ്. ആ ഫിർഔന്റെ ഭാര്യ ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ അല്ല പറയുന്നു. രണ്ടാമത്തെ വിശ്വാസികൾ ുള്ള മാതൃക ആരാണെന്നറിയുമോ? ഇമ്രാൻ അഹ്സനത് ഫർജഹാ, ചാരിത്രം കാത്തു സൂക്ഷിച്ച അതേ ഇമ്രാന്റെ പുത്രിയായ മറിയം ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ് കേട്ടോ. വിശുദ്ധ ഖുർആനാ പറയുന്നത്, മറിയം അലൈഹിസ്സലാത്തു വസലാം പള്ളിയിലാണ്. ആ പള്ളിയിലുണ്ടായിരുന്ന മറിയം ബീവിയോട് അല്ല കൽപ്പിക്കുന്നത്, നീ അവരോടൊപ്പം പള്ളിയിലുള്ള പുരുഷന്മാരോടൊപ്പം നമസ്കരിക്കൂ എന്നാണ്. മുസ്ലിയാരെ കമന്റ് പറയുമോ നിങ്ങൾ? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ കമന്റ് പറയോ? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചു തന്ന ഖുർആനിന്റെ പേരിൽ നിങ്ങൾ കമന്റ് പറയുമോ? ഇനി ഹദീത്ത് വേണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്ത് വേണോ? പ്രവാചകൻ എന്താ, പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സംഭവം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന, നിങ്ങളുടെ ഭാര്യമാര് രാത്രിയിൽ വരെ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുമതി ചോദിച്ചാൽ അനുവദിക്കരുത് എന്നല്ല പ്രവാചകൻ പറയുന്നത്, നേരെ മറിച്ച് ഫഅദനൂ ലഹുന്ന, അനുമതി കൊടുത്തോ, അനുമതി കൊടുത്തോ, രാത്രിയിൽ വരെ നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ പോകാൻ ഏ ഭർത്താക്കന്മാരെ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുത്തോ എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മൗലവി മുസ്ലിയാരെ പ്രവാചകന്റെ പേരിൽ കമന്റ് പറയുമോ നിങ്ങൾ? പ്രവാചകന്റെ പേരിൽ കമന്റ് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? പ്രവാചകനെ ആക്ഷേപിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ? എന്നാൽ ഈ ഹദീസിന്റെ മുസ്ലിയാക്കന്മാർ കാണാത്ത ഹദീസാണോ? കേട്ടോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണിത്. ചിലപ്പോ ഞാൻ ആ ഹദീസ് പറയുമ്പോ ചിലരെങ്കിലും വിചാരിക്കും അങ്ങനൊന്നും ഉണ്ടാവൂല, വെറുതെ മൗലവി തട്ടിവിട്ടതാ. കേട്ടോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന് പറയുന്ന ഈ പുസ്തകം, ആ പുസ്തകത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുക്കുകയാണ്. ഏത് ഹദീസ്? ഞാനിപ്പോൾ പറഞ്ഞ ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഭാര്യമാർ രാത്രി സമയങ്ങളിൽ പള്ളിയിൽ പോകാൻ അനുമതി തേടിയാൽ അനുവദിക്കുക. രാത്രിയിൽ വരെ പള്ളിയിൽ പോകാൻ അനുമതി തേടിയാൽ അനുവദിക്കുവീൻ. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് കേട്ടോ, കാന്തപുരം മുസ്ലിയാർ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണ്. ഈ ഹദീസിൽ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് പകൽ പോകാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ മഹദി സുബഹിനും ഇശാഇനും മാത്രം പോയിരുന്നത് കേട്ടോ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബഹിക്കും ഇശാഇനും മാത്രം പോകാൻ, കാര്യം എന്താ? ഈ ഹദീസിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് അതേ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞു പോകണം, രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞു അത് രാത്രി മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബഹിനും ഇശാഇനും മാത്രം പോയിരുന്നത്. രാത്രിയിൽ പോകാമെന്ന് വരുമ്പോൾ പകൽ ഏതായാലും പോകാമല്ലോ എന്ന മറുപക്ഷത്തിന്റെ കണ്ടുപിടുത്തം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കണ്ടുപിടിച്ചിരുന്നില്ല. അപ്പൊ രാത്രി പോകാൻ ആ തെളിവുള്ളത് ജുമാ ഉച്ചക്കാണ്, ജുമാക്ക് പോകാൻ തെളിവില്ല. എങ്ങനുണ്ട് കണ്ടുപിടുത്തം എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, രാത്രിയാണോ പ്രശ്നമുള്ളത് പകലാണോ? രാത്രിയാണോ പ്രശ്നമുള്ളത് പകലാണോ? പറയൂ, പറയൂ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയൂ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയൂ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയൂ, രാത്രിയാണോ പ്രശ്നം പകലാണോ? ഖുർആൻ പറഞ്ഞത് എന്താ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. പുലരിയുടെ നാഥനോട് ഞാൻ ഇതാ അഭയം ചോദിക്കുന്നു, അവൻ സൃഷ്ടിച്ച മുഴുവൻ ശർറുകളിൽ നിന്നും
അവൻ സൃഷ്ടിച്ച മുഴുവൻ ഷർറുകളിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രി മൂടിയാൽ ഷർറുണ്ട്, ആ ഷർറിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറയൂ എന്ന് ആ ഖുർആൻ പറഞ്ഞു. രാത്രിയിൽ ഷർറാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു. രാത്രിയിൽ ഷർറുണ്ട് എന്ന് ആ ഖുർആൻ പറഞ്ഞു. ആ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കണം എന്ന് ആ ഖുർആൻ പറഞ്ഞു. ഇനി ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിൽ എന്താ പറഞ്ഞത്? രാത്രി, ആ രാത്രി ഒരു പ്രശ്നമില്ല, രാത്രി സുഖകരമാണ്, പകലാണ് പ്രശ്നം എന്നാണോ ഹദീസിലുള്ളത്? അല്ലല്ലോ. ഇദാ ജുറഹല്ലൈൽ ഔ അംസൈതും ഫകുഫൂ സിബിയാനകും വഹമ്മിറൂ ആനിയതകും, രാത്രിയായാൽ വൈകുന്നേരം അങ്ങ് നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഫകുഫൂ സിബിയാനകും, നിങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികൾ, പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം, വീടിനകത്ത് പിടിച്ചു വെക്കണം കേട്ടോ. ആ സന്ധ്യ നേരത്ത് കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത് കേട്ടോ. വഹമ്മിറൂ ആനിയതകും, പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം കേട്ടോ. രാത്രിയായാൽ പാത്രങ്ങൾ നിങ്ങൾ തുറന്നിടരുത് കേട്ടോ. കാരണം ഫഇന്ന ശൈത്വാന ഹീന ഇദിൻ തന്തശിറു, ആ സമയത്താണ് പിശാച് ഏറ്റവും അധികം വ്യാപിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ രാത്രി പ്രശ്നമാണെന്ന് മുഹമ്മദിനെ പറയുമ്പോ കാന്തപുരം മുല്ലാരി പറയാ, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പറഞ്ഞല്ലോ, ഹദീസ് നിങ്ങൾ ഉദ്ധരിച്ചല്ലോ, അത് രാത്രിയല്ലേ പ്രശ്നമില്ല. രാത്രിയാ പോകാൻ പറഞ്ഞത്, പകലല്ലല്ലോ, രാത്രിയല്ലേ പോകാൻ പറഞ്ഞത്. അങ്ങനെയാ മഹദി മനസ്സിലാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കും അന്യ സഹോദരങ്ങള്, അങ്ങനെ രാത്രി പോകാമെന്ന് വന്നാൽ പകല് പോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കണമല്ലാതെ രാത്രി പോകാമെന്ന് വന്നാൽ തന്നെ പകലും പോകാമെന്ന് തെളിവ് കണ്ടുപിടിച്ചൂടാ എന്ന് കാന്തപുരം പറയുമ്പോ, അങ്ങനല്ല ആ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞത്, ഫതഹുൽ ബാരിയിൽ പറഞ്ഞത്. നേരെ മറിച്ച് ഫതഹുൽ ബാരിയിൽ പറയുന്നത് എന്താണെന്നറിയോ? രാത്രി പോകാം എന്ന് വരുമ്പോൾ പകൽ പോകൽ അനുവദനീയമാണെന്നതുകൊണ്ട് തന്നെ മനസ്സിലാകും. കാരണം ലി അന്നല്ലൈല മദിന്നതുർ രീബ അക്സറു മിനന്നഹാർ അതേ പകലിനേക്കാൾ ഉപദ്രവകരം രാത്രിയാണല്ലോ. ആ രാത്രിയിൽ തന്നെ പോകാമെന്ന് വരുമ്പോ പകലും പോകാമെന്ന് അതിൽ നിന്ന് തന്നെ പിടിക്കപ്പെടും എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ പറയുമ്പോ, ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് കാന്തപുരം മുസ്ലിയാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു ഹജറിനെ എതിർക്കേണ്ടി വന്നത്, ഇബ്നു ഹജറിനെതിരെ പറയേണ്ടി വന്നത്? ഇബ്നു ഹജറിന്റെ വിശ്വാസം, ഇബ്നു ഹജർ പഠിച്ച മതം, ഇബ്നു ഹജർ വിശദീകരിച്ച മതം പഠിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല, ഇവർക്ക് സാധിച്ചില്ല. അപ്പൊ റസൂലുള്ള ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പനയെ പരിഹസിക്കാൻ തയ്യാറുള്ള സഖാഫികൾ ഉണ്ടെങ്കിൽ പരിഹസിച്ചോളൂ, അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഖുർആൻ ഞാൻ തെളിവുദ്ധരിച്ചു, ഹദീസ് ഞാൻ തെളിവുദ്ധരിച്ചു, ഇനി ഇജ്മാ വേണോ ആ വിഷയത്തിൽ? മറിച്ചോ. മഹാനായ ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹു മുഅദ്ദബ് അതിന്റെ 4-ാം വാള്യം 484-ാം പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. എന്താണ് അവിടെ ഇമാം നബവി ഉദ്ധരിക്കുന്നത്? വഖദന ഖുലബുനൽ മുന്ദിർ വഗൈറുൽ ഇജ്മാ അലാ അന്നഹ ലൗ ഹദറത് വസല്ലത്തിൽ ജുമുഅ ജാസ വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീള അന്നഹുന്ന കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ വഖദന ഖുലബുനൽ മുന്ദിർ ഇബ്നു മുന്ദിറിൽ നിന്നും അതല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിക്കുന്നു. എന്താണ് ഇജ്മാ? ഒരു പെണ്ണ് ലൗഹലറത്ത് അവൾ ഹാളിറായി വസല്ലത്തിൽ ജുമുഅ ജുമുഅ നമസ്കരിക്കുകയും ചെയ്താൽ ഫഹുവ ഹറാമുൻ എന്നല്ല മഹാനായ ഇമാം നവവി അതേ അദ്ദേഹത്തിന്റെ ശറഹ് മുഅദ്ദബിൽ പറയുന്നത്. നേരെ മറിച്ച് ജാസ അത് അനുവദനീയമാണ്. ജായിസാട് എന്താ ജായിസാകാനുള്ള കാരണം? വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീള സഹീഹായ മുസ്തഫീലായ നിരവധി അനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നന്നിസാ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പിന്നിൽ പ്രവാചകന്റെ പള്ളിയിൽ പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന്
ഒരു ഹദീസ് അല്ല രണ്ട് ഹദീസ് അല്ല നിരവധി അനവധി ഹദീസുകളിൽ തിരപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു പെണ്ണ് പള്ളിയിൽ പോയി ജുമാ നമസ്കരിച്ചാൽ അത് അനുവദനീയമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു മുന്ദിറിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുഅദ്ദബിന്റെ നാലാം വാള്യം 484 പേജിൽ വിവരിച്ചത് പരിഹസിക്കാൻ കഴിയുന്ന സഖാഫികൾ ഉണ്ടെങ്കിൽ പരിഹസിച്ചോ പക്ഷേ മുജാഹിദുകൾ പരിഹസിക്കാൻ ഒരുക്കമല്ല മുജാഹിദുകൾ പരിഹസിക്കാൻ ഒരുക്കമല്ല എന്നാ മാന്യ സഹോദരങ്ങളെ തെളിവുകൾ ആ വിഷയത്തിൽ മാത്രം നമുക്ക് വേറെ പറയാനുണ്ട് അത്യാവശ്യം മനസ്സിലാക്കാനുള്ള തെളിവാണ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ചത് എന്നാലോ ഇവരെ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോയില്ലേ ഇവരെ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോയില്ലേ പള്ളി ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങൾ പോയില്ലേ എവിടുന്നാണ് ഇതിന് തെളിവ് കിട്ടിയത് എവിടുന്നാണ് ഇതിന് ഹുക്കുമ കിട്ടിയത് കണ്ടോ പള്ളി ഉദ്ഘാടനത്തിന് വന്ന പെണ്ണുങ്ങൾ ഹലോ പള്ളി ഉദ്ഘാടനത്തിന് വരിക പിരിവെടുക്കണ്ട് പെണ്ണുങ്ങടക്കുന്ന പിരിവും ഹേയ് ആ മുസ്ലിങ്ങളടക്ക് അകത്ത് കയറ്റിയുണ്ട് വേറെ ഇതിനെവിടുന്ന തെളിവ് കിട്ടിയ നിങ്ങക്ക് ഇപ്പൊ മാറ്റം ആർക്ക് മുസ്ലിയാക്കന്മാർക്ക് ഇവരിങ്ങനൊക്കെ ഇങ്ങനെ ഒരു സഖാഫിമാര് ഇതൊക്കെ പിന്നെ ഇവിടെ വന്നൊക്കെ പിന്നെ പോട്ടെ അതൊക്കെ വേറെ അതൊക്കെ ഈ ആരെങ്കിലൊക്കെ മേൾഘടകങ്ങൾ പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ കാസറ്റ് കേട്ട് എഴുതിയെടുത്ത നോട്ട്സാണ് ഇവിടെ വരുന്നത് കൂടുതലും ഇവിടെ വന്നതൊക്കെ ഒക്കെ വിട് നിങ്ങൾ നാലോചിച്ചോക്ക് ഈ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താന്നല്ലേ ഇപ്പോ മാറിക്കൊണ്ടിരിക്കുക ഹുക്കുമ് ഒരു കാലത്ത് തീരെ നിഷിദ്ധം ഹറാം എന്നൊക്കെ ആയിരുന്നു ഇപ്പോഴോ ഇപ്പൊ പറയുന്നത് പെണ്ണുങ്ങൾക്ക് പോകാം എവിടെ പള്ളി പോകാം പള്ളി പോണതിന് ഒരു ഹറാമും ഇല്ല പള്ളി പോകുന്നത് പെണ്ണുങ്ങൾക്ക് ഹറാമല്ല പിന്നെ നിസ്കരിക്കാൻ പോകുന്ന ഹറാം പള്ളി പോകുന്നത് ഹറാമല്ല എന്നാ ഒരു പെണ്ണ് പള്ളി പോവാണ് ഞാൻ നിസ്കരിക്കുകൂടെ ചെയ്യും പള്ളി പോയാൽ അത് ഹറാം ആ എന്നാ ഒരു പെണ്ണ് ഞാൻ പള്ളി പോവാം പക്ഷെ നിസ്കരിക്കൂല അങ്ങനെ പോയാലോ ഹറാമല്ല നിങ്ങൾക്ക് മനസ്സിലായോ ഹുക്കുമ മനസ്സിലായോ ഒക്കെ മുസ്ലിയാക്കന്മാരുടെ ഹുക്കുമ അത് എളുപ്പം മനസ്സിലാവൂല ഒന്നുകൂടി പറഞ്ഞുതരാ കാരണം ചെറു പണ്ടും ഒരു ഉമ്മ സാധാരണ പറയാറില്ല ഒരു ഉമ്മാന്റെ മാല പോയി ഉമ്മ മാല അന്വേഷിക്കുക ഇപ്പൊ ഉമ്മ ദ്വാ ചെയ്യ പടച്ചോനേ മുയിലർക്ക് കിട്ടല്ലേ മുയിലർക്ക് കിട്ടല്ലേ മുയിലർക്ക് കിട്ടല്ലേ ഉമ്മ മാല അന്വേഷിക്കുക അപ്പൊ ഒരാൾ ചോദിച്ചു അല്ല ഉമ്മ എന്താ നിങ്ങൾ ഇങ്ങനെ ദ്വാ ചെയ്യുന്നത് അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ ആർക്ക് കിട്ടിയാലും നമുക്ക് കിട്ടും അത് തിരിച്ചു എന്നാ മുയിലർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഹുക്കും പറഞ്ഞു ഉപ്പുരം കൊണ്ടുപോകും എന്തെങ്കിലും ഒരു മസാല ഉണ്ടാക്കിക്കൊണ്ടുവരും ആ അങ്ങനെ ഒരു പുതിയൊരു മസാല പെണ്ണിങ്ങനെ വള്ളിയിൽ പോകാം അത് തെറ്റല്ല എന്നാൽ ഒരു പെണ്ണ് വള്ളിയിൽ പോയി നിസ്കരിക്കും എന്ന് വിചാരിച്ചാലോ ഹറാം ആരാ ഇത് പറയണ ലോക്കൽ മുസ്ലിയാരല്ല ഇവിടെ ഒന്ന് പ്രസംഗിച്ച് ഏതെങ്കിലും സക്കാഫി ഒന്നല്ല നേരെ കുറച്ച് പേരോട് മുസ്ലിയാരാണ് പെണ്ണുങ്ങൾക്ക് പോകാം കേട്ടോളൂ ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ചില ആളുകൾ സ്ത്രീ പള്ളി പ്രവേശം നമ്മളെ സുന്നികളും പറയൂ തന്നെ സ്ത്രീ പള്ളി പ്രവേശം അങ്ങനെ പറയാൻ തന്നെ പാടില്ല സ്ത്രീ പള്ളി പ്രവേശം അങ്ങനെ ചർച്ചയില്ല സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ
പിന്നെ ശുന്യം ശുന്യമല്ലാത്ത നമ്മുടെ തർക്കം എന്താണ്? സ്ത്രീക്ക് വള്ളി പ്രവേശിക്കാവ് പ്രവേശിച്ചുകൂടെയെന്നല്ല. അത് നമ്മളെ മദ്രസയിലെ ബുക്കിലൊക്കെ ഉണ്ട്. ഹൈലുള്ള സമയത്ത് സ്ത്രീക്ക് വള്ളി കടക്കാൻ പാടില്ല, ജനാമത്തുള്ള സമയത്ത് പുരുഷന്മാർക്കും കടക്കാൻ പാടില്ല. സള്ളി പ്രവേശിക്കാവ് പ്രവേശിച്ചുള്ള മസ്ജിദ് അങ്ങനെ. പിന്നെ എന്താ നമ്മൾ തമ്മിൽ തർക്കം? സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാവോ പോയിക്കൂടേനാ? അത് പള്ളിയിലേക്കാണെങ്കിലും ശരി, മദ്രസയിലേക്കാണെങ്കിലും ശരി, എവിടെയാണ് ശരി, ജുമാഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പോയിക്കൂടെ? ഇതാ തർക്കം. പള്ളിയിൽ പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ, അങ്ങനെ ഒരു തർക്കം സുന്നികളും സുന്നികളും അല്ലാത്തവരും തമ്മിലില്ല. ഞാൻ 100 പ്രാവശ്യം വരെ പ്രസംഗത്തിലും അത് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോഴും ചിലപ്പോൾ നമ്മളെ സംഘടനാ പ്രവർത്തകന്മാരും ചിലരും സ്ത്രീ പള്ളി പ്രവേശനം തന്നെ ബാനർ എഴുതിക്കൊണ്ട് വരും. സ്ത്രീ പള്ളി പ്രവേശനത്തെ സംബന്ധിച്ച് ഫതുൽ മില്ലിയ മസ്അല അല്ല മദ്രസയിൽ, നമ്മളെ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസം മദ്രസയില്ലേ? സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ, അങ്ങനെ തർക്കമുണ്ട് നമ്മുടെ ദീനിൽ? സ്ത്രീക്ക് പള്ളിയിൽ കിടക്കാമോ കടന്നുകൂടേതല്ല. ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, എന്നിട്ടോ ആ വീട്ടുകാർക്ക് ആ റൂമിൽ കടന്നു എന്താ തെറ്റ്? സ്ത്രീക്ക് വള്ളി പ്രവേശിച്ചുകൂടാ? ആ പള്ളിയല്ലേ, ഒരു റൂം വള്ളിയാക്കി പള്ളിയാവൂലേ? അവിടെ ഒരു പെണ്ണ് കടന്നാൽ തെറ്റുണ്ടോ? അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാഅ ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾക്ക് പുറപ്പെട്ടു പോകാമോ പുറപ്പെട്ടു പോയിക്കൂടെ? ഇതാണ് സുന്നികളും സുന്നികളല്ലാത്തവരും ഉള്ള തർക്കം. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതും. ഫമാ അലിംതു മിൻഹു അംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമാഅ. ഷാഫിമാവിന്റെ വാചകം എത്ര അർത്ഥവത്താണ്! ഒരൊറ്റ ജുമാഅയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല, ഒരു ജുമാഅയിലും പങ്കെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു, ഒരു ജുമാഅയിലും പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടാവോ പുറപ്പെട്ടുകൂടെ എന്നാ തർക്കം? എന്തിനു? നിസ്കാരത്തിന് വേണ്ടി, ജുമാഅയ്ക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. ഇവിടെയാ തർക്കം. അല്ല പള്ളി കടക്കാവോ കടന്നുകൂടുന്ന തർക്കം തന്നെ സുന്നികളും അല്ലാത്തവരും തമ്മിൽ ഇല്ല. അത് വേറൊരു വിഷയമാണ്. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ വന്ന് കലരാനും പങ്കെടുക്കാനും പാടില്ല. അത് പള്ളിയിലും പാടില്ല, അല്ലാത്ത സ്ഥലത്തും പാടില്ല. അത് വേറൊരു വിഷയം. സ്റ്റേജ്മെന്റും പാടില്ല. കണ്ടോ, സ്റ്റേജ്മെന്റും പാടില്ല. ആഹാ, കണ്ടോ, അപ്പൊ പള്ളിയിലും പാടില്ല, പള്ളി അല്ലാത്തടത്തും പാടില്ല, സ്റ്റേജ്മെന്റും പാടില്ല. ആ അപ്പൊ എന്താ ഇവിടെ തർക്കം? എന്താ പള്ളി പോകാൻ പറ്റൂലേ എന്നല്ല, നേരെ മറിച്ച് ജുമാ ഉദ്ദേശിച്ച് പോകാൻ പാടുണ്ടോ പാടില്ലേന്നാണ്. അങ്ങനെയാണ് ഷാഫി ഇമാം പറഞ്ഞത്. എന്നാല് അതേ ഷാഫി മദീബിൽപ്പെട്ട നബി ഇമാം പറഞ്ഞതോ, ഇബ്നു ഹജ്റ് അസ്ഖലാനി പറഞ്ഞതോ, ജവാസ് ഖുറൂജുൻ നിസാ ഇലൽ മസാജിദി. കേട്ടോ, ജവാസ് ഖുറൂജുൻ നിസാ ഇലൽ മസാജിദി, പെണ്ണിന് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകൽ അനുവദനീയമാണ്. ലിസ്സലാത്തി, ലിശുഹൂദി സ്സലാത്തി, നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ട് ഇബാറത്ത്. ഏയ്, അല്ലാതെ ഖറജത്തി ഇംറാഅത്തുൻ, അത് കണ്ടാലും ആലിം തുന്ന ആദ്യത്തിലുണ്ട്, എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു മകളോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഭാര്യയോ പുറപ്പെട്ടു പോയാലും മാലം തു ഞാൻ അറിഞ്ഞിട്ടില്ല, ഷാഫിമാം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അതറിഞ്ഞ ഇബ്നു ഹജ്റ് അസ്ഖലാനി പറയാണ്, അതറിഞ്ഞ ഇബ്നു ഹജ്റ് അസ്ഖലാനി പറയാണ്, അന്നഹുന്ന കുന്ന യഹജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹദിൻ നബിയ്യി വബഅദഹു. ഇബ്നു ഹജ്റ് അസ്ഖലാനി എന്താ പറഞ്ഞത്? ഷാഫി മദ്ഹബുകാരൻ പറഞ്ഞ എന്താണ്? ഷാഫി മദ്ഹബിലെ ഇബ്നു ഹജ്റ് അസ്ഖലാനി പറഞ്ഞത് അന്നഹുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, യഹജുജുന അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു, വയതുഫ്ന അവർ തവാഫ് ചെയ്യുമായിരുന്നു, വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു, ഫി അഹദിൻ നബിയ്യി വബഅദഹു റസൂലുള്ളാഹിന്റെ കാലത്തും പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കാലശേഷവും പോയിട്ടുണ്ട്. അത് ഇബ്നു ഹജ്റ് അസ്ഖലാനി ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ഫത്വൽ ബാരിയിലുണ്ട്. എന്നിട്ട് ഇപ്പൊ തർക്കം പറയാം മുസ്ലിയാർ, എന്ത് പെണ്ണ് എവിടെയും പോകാൻ പാടില്ല, ഇവിടെയും പോകാൻ പാടില്ല, സ്റ്റേജ് മേലും കയറാൻ പാടില്ല. ഏയ് വേണ്ട, എന്നാൽ ഇനി ഞാൻ കാണിക്കാൻ പോണെന്ന്, സ്റ്റേജ് മേ കയറിയത് ആര്? പെണ്ണ് എവിടെ? എസ് എസ് എഫിന്റെ സ്റ്റേജിൽ, എസ് എസ് എഫിന്റെ സ്റ്റേജിൽ പെണ്ണ് കയറിയതാണ്. പത്രമാണിത്, ഒറിജിനൽ പത്രം, ഫോട്ടോ കോപ്പി ഒന്നുമല്ല, ഒറിജിനൽ പത്രം. ഈ പത്രം ഇത് പിന്നെ മംഗലാപുരം ഉള്ളാൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങണ പത്രമാണ്. ഉള്ളാൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുക. എന്താ ഉള്ളത്? എസ് എസ് എഫ് ഹൂടെ യൂണിറ്റ് ഉചിത പുസ്തക വിതരണ, കന്നഡയാണ്. എന്താ എസ് എസ് എഫ് ഹൂടെ യൂണിറ്റ് ഉചിത പുസ്തക വിതരണ, കർണാടക സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഹൂടെ ഘടക ആശ്രയദല്ലി സ്ഥലീയ ഉർദു ശാല വന്തരിന്ത ഏലനെ തരഗതി വരകിന എല്ലാ വിദ്യാർത്ഥികളിലെ ഉചിത പുസ്തക വിതരണ കാര്യക്രമ ഇത്തിജിതെ ജറകിതു കാര്യക്രമ ദല്ലി മുഖ്യ അതിഥികളാകി ഭാഗവൈസിത ശാലയ മുഖ്യോപാധ്യാനി സയ്യിദുനിസ മാത്തനാടി. സയ്യിദുനിസ മാത്തനാടി പ്രസംഗിക്കാണ്. ഫോട്ടോയടക്കം എസ് എസ് എഫിന്റെ ഹൂടെ യൂണിറ്റിന്റെ നേതാക്കന്മാരുണ്ട് പുസ്തക വിതരണത്തിന്. സയ്യിദുന്നിസ വന്ന് നിന്ന് പ്രസംഗിക്കുന്നു. എസ് എസ് എഫിന്റെ നേതാക്കന്മാർ സ്റ്റേജിലിരിക്കുന്നു. ഉള്ളാൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിയ പത്രം, ഒറിജിനലാണ് കേട്ടോ. അപ്പോ ഇനി സ്റ്റേജ് ഇരിക്കണ്ടാ. ഇനി മുസ്ലിയാർ ഒന്നുകൂടെ പറയട്ടെ, ഇനി ആർക്കെങ്കിലും ബോധ്യമായില്ലെങ്കിൽ പെണ്ണിന് പള്ളി പോകാന്നുള്ള തർക്കത്തിൽ ഇപ്പോഴും ഇവിടെ മുസ്ലിയാർ ഒന്ന് പ്രസംഗിക്കുന്നു. കാലം മാറി, ഇവിടെ സക്കാഫിന്റെ പറഞ്ഞോ, സക്കാഫികൾ തന്നെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി കുറെയൊക്കെ.
അവൻ പഴയ പഴഞ്ചൻ വാദങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ പഴയ വാദങ്ങളൊക്കെ മാറിപ്പോയി, അതെങ്കിലും ഒന്ന് അറിയണ്ടേ, ചോദിച്ചൊക്കെ പഠിച്ചിട്ട് വേണ്ടേ വരാൻ. കേട്ടോളൂ, ഇപ്പോൾ മുസ്ലിയാർ ഈ സക്കാഫി, ഇപ്പോൾ പ്രസംഗിച്ച സക്കാഫി തന്നെ, പേരോട് സക്കാഫി തന്നെ ഒന്നുകൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞോട്ടെ. ഇതാണ് വിഷയം. പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്കാ ശരീഫിലെ അൽ മസ്ജിദുൽ ഹറാം. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി അവർ പള്ളിയിൽ പോകണം. അത് ജുമാഅത്തും ജമാഅത്തിനു വേണ്ടിയല്ല, തവാഫിനു വേണ്ടിയാണ്. പള്ളി കയറി കൂടാത്ത വർഗ്ഗമല്ല സ്ത്രീകൾ. ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം, സകണം എന്നാ, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിന് വേണ്ടി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ? അവരപ്പൊ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തില്ലേ ഉസ്താദേ? പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കരുത് എന്നല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്. ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല, പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി ഇപ്പം നാട്ടിൽ പുരയിൽ വന്നിട്ടാ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിക്ക് വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നാ പോണ്ടേ? അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില്, നാദാപുരം ടൗണില്, കല്ലാച്ചി ടൗണില്, കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്ട്രാർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ ആ പെണ്ണുങ്ങൾ പുരേ എന്ന് പറഞ്ഞു വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട, പുരേ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്ട്രാർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ, നിസ്കാരം കളാക്കാൻ പാടില്ല, അതിന് തെറ്റൊന്നുമില്ല. ഈ ജാതി നേർക്ക് നേരെയൊക്കെ പറഞ്ഞാ പോരെ. ഒരു പെണ്ണ് പള്ളിയിൽ വന്നു, ബാങ്ക് കൊടുത്തു, അപ്പൊ ജമാഅത്ത് ഇറങ്ങിപ്പോണ്ട, മൂല ഒഴിഞ്ഞിക്ക, അപ്പൊ ജമാഅത്തിന് ഇക്കാമത്തിന് ബാങ്ക് കൊടുത്താല് അപ്പൊ കൂട്ടത്തിൽ നിസ്കരിച്ചു, അത് തെറ്റല്ല. അന പള്ളി പോയി നിസ്കരിക്കാന്ന് പറഞ്ഞാല് ഇതെന്ത് കഷ്ടാണ്. നമുക്കറിയാ, സാധാരണ പറയാറുണ്ട് ചക്ക, ആ ചക്ക ചൂണ്ടിയിട്ട് ഒരാള് പറഞ്ഞ അത് ചക്കയാണ്, അത് ചക്കയല്ല, അത് പ്ലാക്കായാണ്, പ്ലാവിലുണ്ടാകുന്ന കായാണ്, ചക്കയല്ല പ്ലാക്കായാണ്. ഇത് പറയുന്നത് പോലെ മുസ്ലിയാര് രണ്ടും ഒന്നാണ് പറയുന്നത്, രണ്ടും ഒന്നാണ്. സ്ത്രീ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുക, അത് അനുവദനീയമാണ്, ജായിസാണ്. അപ്പോ പുറപ്പെടുമ്പോൾ ഉദ്ദേശിച്ച് ഇറങ്ങരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ച് ഇറങ്ങരുത്, മാർക്കറ്റിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മതി, മെഡിക്കൽ കോളേജിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മതി, പോണ വഴിക്ക് ബാങ്ക് കൊടുക്കുക. അപ്പോൾ നേരെ പള്ളിയിൽ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറുക, നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് സൗകര്യം എടുത്ത് കയറി നിൽക്കുക, എന്നിട്ട് നിസ്കരിക്കുക, പ്രശ്നമില്ല, ജായിസാണ്, ജായിസാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അങ്ങ് പറഞ്ഞ ഒരു പ്രശ്നമില്ല. എന്തിനാ ഈ ബേജാറാകുന്നത്? മുമ്പ് സ്ത്രീകൾ എല്ലാം കൂടെ ഒന്നിച്ച് കള്ളാ വീട്ടിലായിരുന്നു, എല്ലാം കൂടെ ഒന്നിച്ച് കള്ളാ വീട്ടിൽ യാത്ര പോയാൽ അല്ലേ, രണ്ടു ദിവസം മക്ബറയിൽ പോയിട്ട് നേർച്ചയ്ക്ക് കിടക്കാൻ, അവിടെ പോയി നിസ്കരിക്കാൻ, സ്ത്രീക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഇല്ല. പിന്നെ രണ്ടു ദിവസം അവിടെ കിടന്നുറങ്ങുക, എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പത്ത് പക്കത്ത് മുഴുവൻ അങ്ങോട്ട് ഒന്നിച്ച് കള്ളാ വീട്ടുക അല്ലേ, രണ്ടു ദിവസം കള. ഇപ്പോഴോ പൊമാറ്റി റോഡിലൂടെ ഇപ്പം സഞ്ചരിച്ചാൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്, നിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, നിങ്ങൾ നിർബന്ധമായി എഴുതി വെക്കേണ്ടി വന്നില്ലേ? എന്നിട്ട് ഇപ്പം മസാല തർക്ക എന്ത്? നമ്മുടെ ഇപ്പം ഒരുവിധം പള്ളിയുടെയൊക്കെ ചുവട്ടിലുണ്ട് ഇത്, ഈ സ്ഥലം, ഈ സംവിധാനം. എന്ത്? യാത്രക്കാരികളെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടെന്നുള്ള സംവിധാനം എല്ലാ പള്ളി മിക്ക പള്ളികളോടും യോജിച്ച്, ഈ ഹൈവേയുടെ തീരത്തുള്ള മിക്ക പള്ളികളോടും യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മിക്ക പള്ളികൾ യോജിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചല്ല, ഇതെന്താ, ഇതൊക്കെ നമ്മൾ നേരത്തെ നടപ്പാക്കിയതല്ലേ? അങ്ങനെ പറയുമ്പോൾ മുജാഹിദിൽ പറഞ്ഞിട്ട് ചെയ്താന്ന് പറഞ്ഞാൽ നടക്കണല്ലേ, അത് പള്ളിയല്ല.
ഏയ് പെണ്ണുങ്ങൾ നിസ്കരിക്കണം പള്ളിയായി വഖഫ് ചെയ്തിട്ടില്ല, മറ്റേതാ വഖഫ് ചെയ്തത്. ഓ അപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞാൽ ബുയൂത്തോടെ പോയി, ബൈത്തോടെ പോയി, ബൈത്തോടെ പോയി. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബൈത്താവോ? പള്ളിയല്ല എന്ന് പറഞ്ഞ് വീടാവോടോ? അപ്പോൾ ഇതൊക്കെ അനുവദനീയാണെന്ന് പറഞ്ഞത് കേട്ടോ. ഇതൊന്നും തിരിയാതെ മുജാഹിദികളെ മെക്കിട്ട് കയറാൻ വേണ്ടി വരികയാണ് ചില സാധുക്കൾ, എന്ത് ചെയ്യാനാ? പിന്നെ എം സി സിയുടെ പുസ്തകത്തിലുണ്ട്, എം സി സിയുടെ പുസ്തകത്തിൽ കോണകമെടുത്ത് വന്നാൽ മതി. എനിക്ക് പറയാൻ ഇച്ചിരി വിഷമമുണ്ട്, പക്ഷേ മുസ്ലിയാരിങ്ങനെ പറയുമ്പോൾ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ആചാതി പ്രയോഗങ്ങൾ എൻ്റെ മാന്യ സഹോദരങ്ങൾ ക്ഷമിക്കണം എന്ന മുഖപുരയോടെ ഞാൻ പറയട്ടെ. എന്താന്നല്ലേ, അത് കോണകാണ് ഔറത്ത് മുന്നും പിന്നും മറച്ചാൽ മതി എന്നാര് പറഞ്ഞു? എം സി സി പറഞ്ഞു. ആ പുസ്തകം നിങ്ങൾ വായിച്ച ആ പുസ്തകം മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അവസാന പേജ് ഒന്ന് വായിച്ചു കൊടുക്കോ, ഒന്ന് വായിച്ചെടുക്കോ. ആ പുസ്തകത്തിന്റെ അവസാന പേജിൽ എം സി സി പറയുന്നു, എന്താ പറയുന്നത്? ഇത് ഞാൻ ഈ പുസ്തകം ഞാൻ കെ എം മൗലവിയെ കാണിച്ചു, 20 സ്ഥലങ്ങളിൽ ഇത് തിരുത്തണമെന്ന് കെ എം മൗലവി എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ അത് തിരുത്തുന്നില്ല, അതുകൊണ്ട് ഒരു ദോഷമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഈ പുസ്തകം ഇറക്കുകയാണ് എന്ന് പറഞ്ഞ എം സി സി ആ പുസ്തകം ഇറക്കി എൻ്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കെ എം മൗലവി തിരുത്താൻ പറഞ്ഞ പുസ്തകമാണ്, 20 സ്ഥലങ്ങളിൽ തിരുത്തു വരുത്തണമെന്ന് എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ തിരുത്തുന്നില്ല. അപ്പോഴും മുസ്ലിയാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തേ കെ എം മൗലവി തിരുത്തണം എന്ന് പറഞ്ഞിട്ട് എം സി സി തിരുത്താതെ പുസ്തകം ഇറക്കിയത് അല്ലേ? അതെന്താ അറിയോ, ഈ എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന ആള് നന്നായി മദ്ഹബ് പഠിച്ച ആളാണ്, മദ്ഹബിന്റെ കിതാബുകൾ ഓതിപ്പഠിച്ച ആളാണ്. മാലിക്കി മദ്ഹബിലെ ഔറത്തെന്ന് പറഞ്ഞു കൊടുക്കോ? ഇനി ഏത് കിതാബിൽ എവിടെ ഉണ്ടെന്ന് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. മദാഹിബുൽ അർബഅ ഒന്ന് മറിച്ചു നോക്ക്, മാലിക്കി മദ്ഹബിലെ ഔറത്ത് അത് മദാഹിബുൽ അർബഅയിൽ പറയുന്നില്ല, ഒന്ന് വായിച്ചു കൊടുക്ക്. നിങ്ങൾ എം സി സി അവിടെ നിൽക്കട്ടെ, എം സി സി മദ്ഹബിന്റെ കിതാബ് നോക്കി പഠിച്ച ആളാ, പള്ളി തറസിൽ ഓതിപ്പഠിച്ച് വളർന്ന ആളാ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പള്ളി തറസിൽ ഓതിപ്പഠിച്ച് വളർന്ന, മദ്ഹബിലെ ഹുക്കുമുകൾ വായിച്ചു പഠിച്ച് വളർന്നു വന്ന ആളാണ് എം സി സി. ആ മദ്ഹബിന്റെ കിതാബിൽ എഴുതി വെച്ചതാണ് എം സി സി തന്റെ പുസ്തകത്തിൽ പകർത്തി വെച്ചത്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ലേ, എങ്കിൽ കേട്ടോളൂ. ദാ ഔലിയാക്കന്മാർ, ആരൌലിയാക്കന്മാർ? അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം മലയാളത്തിൽ പറഞ്ഞുതരാ, സമയമില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ പറയുന്നത്. എന്താണെന്നല്ലേ നോക്കൂ, തഖിയുദ്ദീൻ ഒരു മഹാപണ്ഡിതനായിരുന്നു, പഠനത്തിലൊന്നും അബ്ദുൽ ഹഖിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരു ആത്മീയ ഗുരുവിനെയായിരുന്നു ആവശ്യം. സഹോദരനെ പിരിഞ്ഞ് ഗുരുവിനെ തേടി യാത്രയായി. അവധിയിലെ ഷെയ്ഖ് ഫതുഹുല്ലാ പണ്ടാലയിലെ ഷെയ്ഖ് നൂറുൽ ഹഖ് എന്നിവരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവരെയൊന്നും തൃപ്തിയായില്ല. ബീഹാറിലെ ഒരു പട്ടണത്തിൽ വെച്ച് ആത്മീയ ലഹരി ബാധിച്ച രണ്ടുപേരെ കണ്ടുമുട്ടി, രണ്ട് ആത്മീയ ലഹരി ബാധിച്ച ഷെയ്ഖന്മാരെ കണ്ടുമുട്ടി. കശണ്ടിക്കാരൻ അലാവുദ്ദീനും കൗബീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ, കൗബീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ നീം ലങ്കോട്ടിയും അവരുമായി ബന്ധപ്പെട്ട ശേഷം അബ്ദുൽ ഹഖ് യാത്ര തുടർന്നു. രണ്ട് ഷെയ്ഖന്മാരാണ്, ഒരാള് പറഞ്ഞാലൊന്ന് പിന്നെ മറ്റേയാള് മറ്റേതും, അത് രണ്ടും മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ ഹുസൈൻ രണ്ടത്താണി എന്ന അറിയപ്പെടുന്നൊരു എഴുത്തുകാരൻ, കാന്തപുരം ഗ്രൂപ്പിൻ്റെ അറിയപ്പെടുന്ന ആളാണ്, അയാൾ എഴുതിയ പുസ്തകത്തിലാണ് ഔലിയാക്കൾ കൗബീനം മാത്രം ധരിച്ചിട്ടുണ്ട്. ഇനിയോ നീ കേട്ടോളൂ, സൂഫികളിൽ സ്വബോധമുള്ളവരും അവർക്ക് അറബി പറയും അസ്ഹാബ് സഹവ്, മത്തു പിടിച്ചവരെയും അസ്ഹാബ് സുഖർ കാണാം. രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവും സൂഫികളിൽ. ആദ്യ വിഭാഗം ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കും, രണ്ടാമത്തെ വിഭാഗം പ്രത്യക്ഷത്തിൽ ലഹരി പിടിച്ചവരെ പോലെ ഇരിക്കും. അവർക്ക് പർണശാലകൾ ഉണ്ടായിരിക്കില്ല, പലപ്പോഴും ഏകാന്തമായിരിക്കും ജീവിതം. ഇത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഷെയ്ഖ് ബദനി, ഒരു ഷെയ്ഖാണ് ഷെയ്ഖ് ബദനി. കൈതാലിലെ ഒരു പള്ളിയിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. അവിടെ സദാ പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്ന അദ്ദേഹം വസ്ത്രങ്ങളൊന്നും ധരിക്കുമായിരുന്നില്ല, അത്രേ ഫുൾ ഫ്രീ, ഫുൾ ഫ്രീ. ഇനി ഈ ഷെയ്ഖ് എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കാതിരുന്നറിയോ? അതിനൊരു മസല ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്നറിയോ, വസ്ത്രം എടുക്കൂല, വസ്ത്രം ആ ഷെയ്ഖ് കൊടുക്കാത്തത് അല്ലിർഫാദ് വായിച്ചിട്ടാ, അല്ലിർഫാദിന്റെ ഹുക്കും വായിച്ചിട്ടാ. ആരാ ഹുക്കും എഴുതി കൊടുത്താലും? സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, അറിയോ ഇബ്രാഹിമുൽ ബുഖാരി? അറിയോ കടലുണ്ടിയിലുള്ള മഹദീൻ? അറിയോ എബിക്കാർക്ക് നല്ല സുപരിചിതനാണല്ലോ, തങ്ങളാണല്ലോ. ആ തങ്ങളായ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി എഴുതുകയാണ്, എവിടെ? അല്ലിർഫാദ് 1999 ഒക്ടോബറിൽ എഴുതുകയാണ്. എന്ത്? ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വെറുതെ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല. ഒരാൾക്ക് നമസ്കരിക്കാൻ വസ്ത്രമില്ല, ഉപ്പായൊന്നുമില്ല, തുണിയില്ല, തുണിയില്ലായിക്കാണ്. അപ്പോൾ ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല.
നഗ്നനായി നിസ്കരിക്കാവുന്നതാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താണ്? തുണിയില്ലാതെ നമസ്കരിക്കാം ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരാൾ വസ്ത്രം കൊണ്ടുവന്നാലും വേണ്ട 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 വേണ്ട, നോ 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 നോ, വസ്ത്രം അടിപ്പിക്കൂല, എനിക്ക് ഞാൻ തുണിയില്ലാതെ നിസ്കരിക്കുള്ളൂ. ഇത് മലയാളത്തിൽ അല്ലിർഫാദിൽ എം സി സി അല്ല, 1999 ഒക്ടോബറിൽ ഇറങ്ങി അല്ലിർഫാദിൽ തുണി ഉടുക്കാതെ നമസ്കരിക്കാം എന്ന് എഴുതി വെച്ചവനാണോ കോണ കൊടുക്കാമെന്ന് പറഞ്ഞാണ് എതിർക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു എന്ത് വൈരുദ്ധ്യം ഇത്. ഇതാണല്ലോ എന്ത് പെരുമന്തൻ ഉണ്ണിമന്തനെ ചീത്ത വിളിക്കാന്ന് പറയാം. എം സി സി അത് എഴുതിയത് മാലിക്കി മദ്ഹബ്. നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അതിന്റെ ഔറത്തിന്റെ എത്രയാണ്, ഔറത്ത് എത്രയാണ്, മദാഹിബുൽ അർബയിലുണ്ട്, ഞാൻ വായിക്കും വേണ്ടി വന്നാൽ. ഇല്ലെങ്കിൽ പറയൂ 1999 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ അല്ലിർഫാദിൽ തുണി ഉടുക്കാ നമസ്കരിക്കാം എഴുതി വെച്ചിട്ടില്ലേ ഇബ്രാഹിം ഉൽ ഖലീൽ ബുഖാരി എഴുതിയ ലേഖനല്ലേ? ഔലിയാക്കന്മാർ തുണി ഉടുക്കാതിരുന്നു എന്ന് അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തെ ഇങ്ങനെ ഈ രൂപത്തിൽ ഞങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഹരം കൊള്ളിക്കാൻ ഞങ്ങൾ സഖാഫികളല്ല. ഞങ്ങൾക്ക് പലതും പറയാം, എന്തിനാ തുണി ഉടുക്കാൻ സംസ്കരിക്കാൻ പറഞ്ഞെന്നൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഞങ്ങൾക്ക് പലതും ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ സഖാഫികളല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. കമന്റ് ഒരുപാട് പറയാം. പിന്നെന്താ ഇതിൽ പറയുന്നത്? പിന്നെ പറഞ്ഞത്, പിന്നെ കാര്യമായിട്ട് പറഞ്ഞത്, അത് കൂടെ ഞാൻ പറഞ്ഞിരിക്കാം. എന്താണെന്നറിയോ, മദ്രസ പാഠപുസ്തകം മുജാഹിദുകളെ തിരുത്തി 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 എന്നാ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ല ഇവിടെ ഉണ്ട്, ബന്ധപ്പെടുത്തി ഞാനത് പറഞ്ഞു തരാം. എന്താണെന്നല്ലേ, ഒരു പുസ്തക ഞാൻ കാണിച്ചില്ല, മദ്രസ പാഠപുസ്തക. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. എന്ത്? ദാ ഒറിജിനൽ പുസ്തകം അൽ ജുസ്ഉ റാബിഉ കിതാബുൽ ഫിഖ്. അൽ ജുസ്ഉ റാബിഉ കിതാബുൽ ഫിഖ്, ആ കിതാബുൽ ഫിഖ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഈ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ, ഇവിടെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് അവിടെ പിളർത്തി എ പി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ എ പി ഗ്രൂപ്പിന് ഒരു വിദ്യാഭ്യാസ ബോർഡ് വേറെ എഡിഷൻ ഉണ്ടാക്കി, എന്നിട്ട് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് സമാന്തരമായിട്ടൊരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം ഉണ്ടാക്കി, ഇപ്പോൾ ആ പുസ്തകത്തെ പറ്റി തർക്കമാണ്, ശങ്കയാണ്, തർക്കത്തിലാണ്. ആ തർക്കത്തിൽ എന്താ പറയുന്നതെന്നറിയോ, സുന്നി വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ അവർക്ക് പുസ്തകം ഉണ്ടാക്കാൻ അറിയില്ല സമസ്തക്കാർക്ക്, പഴയ കാല സമസ്തക്കാർക്ക് പുസ്തകം ഉണ്ടാക്കാൻ അറിയില്ല എന്നാ. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണല്ലോ, ഇത് 4ാം ക്ലാസ്സിലെ പാഠപുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇറക്കിയതാ, അഹ്കാമുൽ ഹൈലി വൻ നിഫാസി, ഹൈലിൻ്റെയും നിഫാസിൻ്റെയും ഹുക്കുമുകൾ. ഈ ഹൈൽ ആർക്കുണ്ടാവല്, നിഫാസ് ആർക്കുണ്ടാകല് അറിയാലോ, സ്ത്രീകൾക്ക് മാത്രമേ ആ രണ്ട് സംഗതി ഉണ്ടാവൂ. ആ സ്ത്രീകൾക്ക് ഹൈലുണ്ടായാൽ നിഫാസ് ഉണ്ടായാൽ യഹ്റുമു ബിൽ ഹൈലി വൻ നിഫാസി അഹദ ആശറ അംറ, സ്ത്രീകൾക്ക് ഹൈലുണ്ടായാൽ 11 കാര്യം അവർക്ക് ഹറാമാണ്, പിന്നെ 11 കാര്യം അവർക്ക് ചെയ്യാൻ പറ്റൂല. ഒന്ന്, അസ്സലാത്തു നമസ്കാരം. ഹൈലുണ്ടായ പെണ്ണുങ്ങനെ പിന്നെ നിസ്കരിക്കൂല, ഹൈലില്ലാത്തപ്പോഴോ പെണ്ണ് നിസ്കരിക്കണം. 2, അസ്സുജൂദു, സുജൂദ് ചെയ്യാൻ പാടില്ല. തിലാവത്തിൻ്റെ സുജൂദ് വേറെ ഒരുപാട് സുജൂദ് ഉണ്ട്, ആ സുജൂദ് ശുക്രൻ്റെ സുജൂദ്, ആ സുജൂദ് ഒന്നും ഹൈലുള്ള പെണ്ണ് ചെയ്യാൻ പാടില്ല, നിഫാസുള്ള പെണ്ണ് ചെയ്യാൻ പാടില്ല, എന്നാൽ ഹൈദില്ലാത്തപ്പോഴും അത് ചെയ്യാം. 3, അൽ ഖുതുബത്തു. എന്താ? 3, അൽ ഖുതുബത്തു, ഖുതുബ. ഹൈദുള്ള പെണ്ണ് ഖുതുബ പറയാൻ പാടില്ല, അപ്പൊ ഹൈദില്ലാത്തപ്പോഴോ? അപ്പൊ ഹൈദില്ലാത്തപ്പോഴോ പെണ്ണിന് എന്തെടുക്ക? ഖുതുബ പറയാൻ. പള്ളി കയറി പെണ്ണിന് ഖുതുബ പറയാൻ പാഠപുസ്തകത്തിലെ 4ാം തരത്തില്. ഏയ്, 4ാം തരത്തില് പാഠപുസ്തകത്തില് കൃത്യമായി ഇതിൽ വന്നു, പാഠപുസ്തകത്തില് 4ാം തരത്തില് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ പുസ്തകത്തിൽ ഈ യഹ്റുമു ബിൽ ഹദദ് ബിൽ ഹൈലി വൻ നിഫാസി എന്നെടുത്ത് എത്ര കാര്യമുണ്ട്? 11 കാര്യമുണ്ടോ പുതിയ പാഠപുസ്തകത്തിലുണ്ടോ? നിങ്ങളൊന്ന് വിശദീകരിച്ച് തരൂ. നമസ്കാരത്തിന്റെ ഫർള് 13, നമസ്കാരത്തിന്റെ ഫർള് 13, തെറ്റുപറ്റിയാണ്? അല്ല, 100ൽ അബ്സാറിൽ 13േ ഉള്ളൂ, മുത്തഫരിദിൽ 14 ഉണ്ട്. മുസ്ലിയാർ പ്രസംഗിക്കട്ടെ, എന്ത് ആ സക്കാഫിയെ കൊണ്ടൊന്ന് കമന്റ് പറയിച്ചോ, നമ്മൾ പറയണില്ല. എന്നാൽ മദ്രസാ പാഠപുസ്തകം എല്ലോ സുന്നത്തും എല്ലോ ഫർദും കൂടി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ മദ്രസയിൽ നിന്ന് ജയിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് സക്കാഫി എന്ന് എഴുതി വിടണമല്ലോ. ആ 5ാം ക്ലാസ് പാസായി സക്കാഫി, ആരും എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ മദ്രസയിൽ. എല്ലോ ഫർദും എല്ലോ സുന്നത്തും കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റുമോ? സുന്നയൊക്കെ പറ്റുമോ? മുജാഹിദിന് പറ്റുമോ? പറ്റൂല. വെറുതെ ഈ വിവരക്കേടും പറഞ്ഞ് നടക്കണ്ട. എല്ലാ സുന്നത്തായ കാര്യവും എല്ലാ ഫർളായ കാര്യവും
എല്ലാ ജായിസായകാരെല്ലാം കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് ഞാനല്ല പറയുന്നത്, സക്കാഫിയെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചരാൻ കേട്ടോളൂ. സുന്നത്തായ എല്ലാ കാര്യവും കൂടി നമ്മുടെ മദ്രസയിൽ അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെയുള്ള മദ്രസയിലേക്ക് ഉണ്ടാക്കിയ ചെറിയ പാഠപുസ്തകങ്ങളിൽ എല്ലാ സുന്നത്തും കൂടി പറയുകയില്ല എന്ന് മുജാഹിദുകൾക്കും അറിയാം, സുന്നികൾക്കും അറിയാം. കാരണം പിന്നെ നമ്മുടെ ഇവിടെ നമുക്കറിയാം 10 വാല്യം അല്ലേ, ഷർഹുൽ മോദബി 20 വാല്യമാണ്, ഇമാം മാവർദി അൽ ഹാദി 20 വാല്യമാണ്. ഈ 20-30 വാല്യമുള്ള ഗ്രന്ഥങ്ങളിൽ രചിക്കേണ്ട ആവശ്യമില്ല. എല്ലാ നിയമങ്ങളും കൂടി മദ്രസയിലെ ചെറിയ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാ ഇസ്ലാമിലെ എല്ലാ നിയമവും മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അത് സുന്നികളുടെ പാഠപുസ്തകത്തിലും കഴിയില്ല, മുജാഹിദുകളുടെ പാഠപുസ്തകത്തിലും കഴിയില്ല എന്ന് ഉറപ്പാണല്ലോ. മദ്രസ പാഠപുസ്തകത്തിൽ ഒരു വിഷയം ഇല്ല എന്നതുകൊണ്ട് ആ കാര്യം ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല എന്ന് വരികയില്ല. ഇത് ഏത് മനഃശാസ്ത്രമുള്ള അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ചെറിയ മദ്രസയിലെ കുട്ടികൾക്ക് നൽകുന്ന വിവരങ്ങൾ അവരുടെ ബുദ്ധിക്കും വിവേകത്തിനും അനുസരിച്ചാണ്. അപ്പോ അത് എല്ലാ ഇസ്ലാമിലുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകൾ മുഴുവനും കൂടി മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ പള്ളി ദർസിന്റെ ആവശ്യമില്ലല്ലോ, മുജാഹിദികൾക്ക് തന്നെ അറബി കോളേജിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പള്ളി ദർസ് 10 കൊല്ലം ഓതേണ്ടതില്ല. ഉപരിപഠനം അതിന്റെ അപ്പുറത്തുള്ള തഖസ്സുസ് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവൂല. അപ്പോ മദ്രസ പാഠപുസ്തകത്തിൽ ഇല്ല എന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം പുണ്യകർമ്മമാവുകയില്ല എന്ന് വരില്ല. അപ്പൊ ഇനി മനസ്സിലായല്ലോ, മനഃശാസ്ത്രം ബോധം വേണം മനുഷ്യനായാല്. അങ്ങനെ മനഃശാസ്ത്ര ബോധമുള്ളവൻ അറിയാ എല്ലാം കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റൂല. ആ സുന്നിക്കും പറ്റൂല, മുജാഹിദിനും പറ്റൂല, ആർക്കും പറ്റൂല. ഇത് പേരുടെ മുസ്ലിയായി പ്രസംഗിക്കാറുണ്ട്. ഒരു 2 പാഠപുസ്തകത്തിൽ, ആ പാഠപുസ്തകത്തിൽ 9, ഇതിന് 10.5 അത് കേട്ടിങ്ങനെ എഴുതിക്കൊണ്ട് വന്ന് അങ്ങനെ തന്നെ പ്രസംഗിച്ചാലോ. നിങ്ങൾ ഓരോന്നും ഞങ്ങളൊരു പുസ്തകം തന്നെ എഴുതി ഇറക്കിയിട്ടുണ്ട് കേട്ടോ, കേട്ടിട്ടുണ്ടോ? ഒരു പുസ്തകം തന്നെ പാഠപുസ്തകങ്ങളിൽ ഈ ഫർളും സുന്നത്തും കുറഞ്ഞതും കൂടിയതും ഒക്കെ ഒരു പുസ്തകം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. സലഫി പാഠപുസ്തകങ്ങളും വിമർശകരും എന്നൊരു പുസ്തകം തന്നെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഫർൾ അവിടെ 9, ഇവിടെ 4, മറ്റത് 5, ഇവിടെ 3 ഒക്കെ വാങ്ങി വായിച്ച് നോക്ക്, എന്നിട്ട് വേണ്ടേ ഇങ്ങനെ വരാൻ. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്, ചേരമാൻ പള്ളിയാ 30 ഇന്റർവ്യൂ, ചേരമാൻ പള്ളി ഒരാളുടെ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂല് എന്താ, അത് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പണ്ട് മുതലേ പലതും ഉണ്ട്, അറബിയിലാണ് ഖുത്ബാന്റാണ് മറിച്ചാണ് ഇങ്ങനെ വിശദീകരിച്ച് പോണൊരു ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ കാണിച്ചിട്ടാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ, ആദ്യമായി മനസ്സിലാക്കിക്കോ, ഇസ്ലാം തീരെ ഒരു കാര്യം സ്ഥിരപ്പെടുന്നത് ചേരമം പള്ളിയിലേക്ക് നോക്കിയിട്ടോ അതല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടുത്തെ കാതിയാർ പറയുന്നതനുസരിച്ചോ അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാം പോയി അവിടെ ചോദിക്കണമല്ലോ, ഏയ് ചേരമം പള്ളിയിലെ മുക്രിക്ക വിളിക്കുക, ആ ആവശ്യത്തിൽ ഇസ്ലാമിൻ്റെ തീരുമാനം എന്താ, അത് ഇന്നതാണ്, ആ ഞാൻ 9 കൊല്ലായി. അങ്ങനെ പറഞ്ഞാൽ അത് ദീനാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ മർക്കസ് വേണ്ടല്ലോ, പൊളിച്ചു കളഞ്ഞൂടെ. കാരണം എന്താ, എല്ലാം പോയിട്ട് ചേരമം പള്ളിയിലെ മുക്രിക്കാട് ചോദിച്ചാൽ പോരെ, ദീൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞുതരൂലേ, പിന്നെന്തിനാ അറബി കോളേജ്, പിന്നെന്തിനാ പള്ളി തറസ്. എന്നാലോ ഇനിയിപ്പോ അതിപ്പോ മൗലവി ഇപ്പോ അത് മുട്ടിയപ്പോ, ക്ലിപ്പിന് മുന്നിൽ മുട്ടിയപ്പോ പറയണാണ്, എങ്കിൽ വേണ്ട നമുക്കും കൊണ്ടുവരാരെ, ചേരവമ്പള്ളി വേണ്ട മുക്രി, ചേരവമ്പള്ളിയിലെ മുക്രിക്ക, ആ ചേരവമ്പള്ളിയിലെ മുക്രിക്കങ്ങ് വരട്ടെ, ഉപരി പറയട്ടെ, കേട്ടോളൂ. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ബാങ്കോട്ട്? ഞാൻ 71 വർഷമായി ബാങ്കോട്ട് ഇവിടെ. എന്റെ വാപ്പ ഉപ്പാപ്പ ഉപ്പാപ്പ മുക്രി അതെ. വാപ്പ എന്റെ 8 വയസ്സിൽ മരിച്ചു. വാപ്പ മരിച്ചപ്പോ അന്നത്തെ ഭരണകർത്താക്കൾ എന്നെ വെള്ളാമല്ലൂർ ദർസിൽ കൊണ്ടാക്കി. അവിടെ പെരിങ്ങോട്ടുള്ള അന്നത്തെ കത്തീപിന്റെ വാപ്പയായിരുന്നു മുതലിച്ച്. അമ്മ 8 മുതൽ 11 വയസ്സ് വരെ അവിടെ കഴിച്ചു. 11 വയസ്സ് കഴിച്ചപ്പോ ഇവിടെ വാങ്ങി കൊടുക്കാനും വിളക്കെത്തിക്കാനും ആളില്ല എന്നും പറഞ്ഞു. കമ്മിറ്റിക്കാര് വീണ്ടും കൊണ്ടുവന്ന് കുറുവാൻ പഠിപ്പിച്ചു, സാധനം ഏൽപ്പിച്ച് 11 വയസ്സിൽ വാങ്ങി കൊടുത്തു തുടങ്ങിയത്. ഇപ്പൊ 82 വയസ്സ്. ഈ കാണുന്ന ആരുടെ കവറാണ് ഇതിൻ്റെ ഉള്ളിൽ? അത് മാലിക് ദിനാരിയുടെ മകൻ ഹബീബുബിന് മാലിക്. ഹബീബുബിന് മാലിക്. പിന്നെ ഹബീബുബിന് മാലിക്കിന്റെ ഭാര്യ കമരിയ മാലിക് ദിനാരിയുടെ മകനും മകന്റെ ഭാര്യ. അതെ. അവരെ മാലിക് ദിനാറിന്റെ കബർ എവിടെ? കാസർഗോഡ് കിളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് മൂപ്പര കബർ. ചേരമാൻ പെരുമാളുടെ കബർ ഒമാലിൽ സലാല എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരു വഴിക്ക് മൂപ്പര അവിടെ മരിച്ചു. എന്നിട്ട് മാലിക് ദിനാര് വന്നിട്ട് പള്ളി സ്ഥാപിച്ചത് ആദ്യം ഇവിടെയാണ്. അതിനുശേഷം വന്ന ഗ്രൂപ്പിലുണ്ടായ മകൻ ഇവിടെ സുന്നത്തുൽ ജമാഅത്തിന്റെ പള്ളി തന്നെ. അതെ. ആദർശ പ്രകാരമുള്ള
ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കമുണ്ട്? ഹിജറ 5 എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് കണക്കിന് AD 629 ആണ് എഴുതിയിട്ടേക്കുന്നത്. ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളൂ. അളവ് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അതോ കേരള മുസ്ലിം ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയമുണ്ട്. വടക്കേന്ത്യക്കാര് വന്നാലും അവർ സമ്മതിക്കില്ല. ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാനും ഉണ്ടായിരിക്കുന്ന കാലത്ത് കറാച്ചിയിൽ ഉണ്ടായി, ഡൽഹിയിൽ അവിടെ ഉണ്ടായി എന്നൊക്കെ പറയും ഹിന്ദുസ്ഥാനിക്കാർ. പക്ഷെ കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ യാതൊരു സംശയം. പള്ളിക്ക് ഇതരുടെ കണക്കിന് 1400 വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും ഇംഗ്ലീഷിന്റെ കണക്കിന് 1300 കൊല്ലം പഴക്കമുണ്ടെങ്കിലും മിമ്പറിനും വിളക്കിനും 500 കൊല്ലത്തിൽ താഴെ പഴക്കമുള്ളൂ എന്നാണ് അതിന്റെ അഭിപ്രായം. അതുപോലെ മലയാള ലിപിയിൽ കൊടുങ്ങല്ലൂർ കിഴക്കേ ജുമാഅത്ത് വള്ളി വകയാകുന്നു എന്ന് മലയാളത്തിലും അറബിലും എഴുതിയിട്ടുണ്ട്. ആ ലിപിയുടെ അളവനുസരിച്ച് മലയാളം 300-400 ദിനാനും വർഷമായിട്ടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ തീരുമാനിച്ചത്. ദേരസിന്റെ ആവശ്യത്തിന് വെട്ടത്ത് കാണാനും അന്ന് എണ്ണവളക്കല്ലേ ഉള്ളൂ, വീടും അമ്പലും പള്ളിയും. അതിനുവേണ്ടി സ്ഥാപിച്ചതാണ്. ഇന്നിപ്പോ ഒരു 10 കൊല്ലത്തിൽ കൂടുതലായി കത്തിക്കലില്ല. ജനറേറ്റർ എമർജൻസി ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വിളക്ക് മാറ്റാത്തത് മാറ്റണ്ടായി എന്നുള്ള തർക്കമുണ്ടായി. പിന്നെ SPയുടെ മധ്യസ്ഥയിൽ അത് മാറ്റണ്ടെന്ന് പുതിയോഗത്തിന് വിട്ടുകൊടുത്ത് പുതിയോഗം അത് മാറ്റണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയോ, ഇന്നും ആ വിളക്ക് കൊണ്ടിട്ട് ഒരു മാസം ഒരു 25,000-30,000 രൂപ വരുമാനമുണ്ട്. പഴയ ഓർമ്മക്ക് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ധാരാളം വെളിച്ചെണ്ണ പള്ളിയിലെ വിളക്കിലേക്ക് കൊടുത്തേക്കും. ഒഴിക്കും പാട്ടേക്കും 2-3 ട്രിപ്പ് 10-10 പാട്ട മാർക്കറ്റിൽ കൊടുത്തയച്ചിട്ട് അമ്പറ്റി വെക്കും. ചുരുങ്ങിയ ഒരു 25,000 രൂപയുടെ വെളിച്ചെണ്ണ ഒരു മാസം വെക്കും. മെയിൻ പള്ളിയിട്ട വരുമാനം. പിന്നെ പ്രത്യേകത ഇല്ല. ചില ആള് കൊണ്ടെന്ന് വെച്ചിട്ട് അല്പം തൊട്ടുപറ്റ അല്ലെങ്കിൽ കൊണ്ടുപോകുകയോ ചെയ്യും. അത് അവ കൊണ്ടുപോകുന്നവരെ വിശ്വാസം. ചില ആള് കൊണ്ടുപോകില്ല. അങ്ങനെ അപ്പൊ ഒരു വെളിച്ചെണ്ണ കടച്ചോടെ നടത്താൻ തെളിവിട്ടില്ലേ? ചേരാമ്പരിപാട് വെള്ളിയില് 10-25 രൂപയുടെ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് എന്ന് വിളക്ക് വെച്ചിട്ട്. അപ്പൊ വെളിച്ചെണ്ണ കച്ചവടത്തിന് തെളിവ് കിട്ടൂലേ? ഇനി അത് മാത്രമാണോ? ആ ഇനി നോക്ക്, ചേരാമ്പരിപാട് വള്ളി നോക്കിയിട്ടാണ് ഹുത്തുബ പറയേണ്ടതെങ്കിലോ? ഇവരെങ്ങനെ ഹുത്തുബ നടത്തണം? ഇവിടെ ഹുത്തുബ ഒരു പരാമർശ വിഷയമാണല്ലോ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ തെളിവുകൾ ഉദ്ധരിക്കുന്നില്ല. ഇൻഷാല്ലാ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഒരുപാട് തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാം. എന്നാ ചേരാമ്പരിപാട് വള്ളിയിൽ എങ്ങനെയായിരുന്നു ഹുത്തുബ? മലയാളത്തിലായിരുന്നു ഹുത്തുബ. മലയാളത്തിലായിരുന്നു ഹുത്തുബ. ആരാ പറയുന്നത്? 1072 കൊല്ലം ആ കൊടുങ്ങല്ലൂർ പള്ളിയിൽ, ചേരവാമ്പരിമാരെ പള്ളിയിൽ മുഅദ്ദിനായിരുന്ന ആ മുഅദ്ദിൻ തന്നെയാണ് പറയുന്നത്. അവിടെ മലയാളത്തിലായിരുന്നു ഹുത്തുബ. കേട്ടോളൂ, ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ഹുത്തുബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹാസറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ മലയാളത്തിൽ ഞാൻ വാളുപിടിച്ച് പ്രസംഗിക്കും. ജനങ്ങൾക്ക് അറിയണമെന്ന് തിരിയണമെന്നും പറഞ്ഞു കേട്ടു വന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ 7 കൊല്ലത്തിന് മുമ്പ് മെമ്പറുമ്മല് പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പാടില്ലാന്ന് തീരുമാനിച്ചപ്പോ ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറബി തന്നെ ആക്കി മലയാളം നിർത്തി. വാളെടുക്കലും മലയാളത്തിലും കൊത്തുപ അറബിലും അതിന് വ്യത്യാസം ആവട്ടെ. പിന്നെ ഇപ്പൊ അറബി തന്നെ വാളെടുക്കണം. കണ്ടോ, അപ്പൊ അവിടെ മലയാളത്തിലായിരുന്നു ഹുത്തുബ. പിന്നെ ചിലൊന്ന് പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴോ ഇപ്പൊ അത് അറബിയിലാക്കി. നേരത്തെ മലയാളത്തിലാണ് നടന്നിരുന്നത്. അത് ഹുത്തുബ മാത്രല്ല, മാശർ വിളിയും. അല്ലയോ മാന്യമഹാജനങ്ങളെ, ജുമാക്കിതാ സമയമായിരിക്കുന്നു. ഇങ്ങനെ മലയാളത്തിലായിരുന്നു മാശർ വിളിയും. കേട്ടോ, അപ്പോ ഇതൊക്കെ മലയാളത്തിലായിരുന്നു. എവിടെ? ചേരവാമ്പെരുമാൾ പള്ളിയില്. ഇത് അംഗീകരിക്കോ, ഇത് സ്വീകരിക്കോ? അപ്പൊ ചേരവാമ്പെരുമാളുടെ പള്ളി നമ്മളെ ആദ്യം ഇത് ഇടാൻ തുടങ്ങി. നമ്മള് പണ്ടുപോലെ കാണിക്കുന്ന ഇന്റർവ്യൂ ആണ് ഈ ഇന്റർവ്യൂ, ചേരവാമ്പള്ളി പള്ളിയിലെ ആളുമായിട്ടുള്ള. അപ്പൊ ഇപ്പൊ മുസ്ലിയാക്കന്മാരും പോയിട്ട് അയാളെ വിരട്ടി ഒരു ഇന്റർവ്യൂ ഒക്കെ പിടിച്ചിട്ട് ഇപ്പൊ അത് ഇട്ട് നടക്കാം. ഇൻഷാല്ലാ വേണ്ടി വന്നാൽ ഇന്റർവ്യൂ ഒക്കെ ഇനിയും കൂടുതൽ വിശദീകരിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരിഹാസം എന്താണെന്നറിയോ? തലപ്പാവ്, തലപ്പാവിനെ എതിർത്തു. ആര്? കെ വിയുടെ തലപ്പാവ്. ആ തലപ്പാവിനെ എതിർത്തു ആര്? കെ വി എതിർത്തു. എന്നിട്ട് തലയിലൊന്നും ഇല്ല, വെയിറ്റ് വെച്ചിരിക്കുകയാണ് എന്ന് മുസ്ലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞ തലപ്പാവേ, തലപ്പാവ് എന്റെ തലയിലൊന്നും ഇല്ല, വെയിറ്റ് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ കാണിക്കുക ആദ്യം. ആരെ? KV യുടെ പ്രസംഗം ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് തലപ്പാവ് ധരിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാരുണ്ട്. തലപ്പാവ് ഹറാമാണ് എന്നൊന്നും അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം. തലപ്പാവ് അനുവദനീയമാണ്, വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ടതില്ല. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. തലപ്പാവ് ധരിക്കാറുണ്ട്, ഞാൻ തലപ്പാവ് ധരിക്കാറുണ്ട്, തൊപ്പി ധരിക്കാറുണ്ട്, തല നല്ല തലക്കെട്ട കെട്ടാറുണ്ട്, തല മറക്കാതിരിക്കാറുണ്ട്.
ആ രൂപത്തിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാം. എന്നാൽ ചില ആൾക്കാർ അതൊരു അടയാളം, സിമ്പിൾ, ഒന്നും വേണ്ട, ഒരു വിവരമില്ല. നേരെ പോയിട്ട് ഏതെങ്കിലും പള്ളി തറസിന്റെ മൂലയ്ക്ക് രണ്ട് മീസാനും രണ്ട് ഫാലഫാലം കേപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂലയറായി, വലിയൊരു തലപ്പാവും കിട്ടി, പിന്നെ കാദിയാരും കമറുലമ്മ ഒറ്റ കുറച്ച് ഷംസുലമ്മ എന്നൊക്കെ പേരിന്റെ വീട്ടിൽ എഴുതി ചേർത്ത് വലിയ ആലിമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ സത്യത്തിൽ ആ തിരക്കാത്തൊന്നും ഉണ്ടാവൂല, പിന്നെ ഒരു തലപ്പാവും കെട്ടിങ്ങനെ നടക്കുകയാണെന്നുള്ള ധാരണ ആ ഒരു രൂപത്തിൽ കെ വി പറഞ്ഞു. അത് തലപ്പാവ് ധരിച്ചാൽ എൻ്റെ തൊന്നുമില്ല, എൻ്റെ തൊന്നുമില്ല. ആ ഭാഗം എടുത്തിട്ട് മുജാഹിദ് പണ്ഡിതന്മാരുടെ തലപ്പാവ് ധരിച്ച ആളുകളുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക, തൊപ്പി വെച്ച ആൾക്കാരുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് കണ്ട തലയിലൊന്നും ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല എന്നിങ്ങനെ ആക്ഷേപിക്കുക. ആക്ഷേപിക്കുന്ന മുസ്ലിയാക്കന്മാർ ആക്ഷേപിക്കുന്ന രൂപം നിങ്ങളൊന്ന് കണ്ടോളൂ. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ഉറപ്പല്ലേ? ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ബെയ്റ്റ്? ഓ, വലിയ അക്ഷരശുദ്ധിയാ ബെയ്റ്റ്. സാധനം പാറി പോകാതെ. അതെ അതെ അതെ. ആ തലേക്കെട്ടുണ്ടല്ലോ, അതിന്റെ കയ്യും അഫ്ഗാനി, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ബെയ്റ്റ് വടക്കറേ. ആ തലേക്കെട്ടുണ്ടല്ലോ, അതിന്റെ കയ്യും അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടി. സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ബെയ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ കെ എം മൗലവിയാ. കണ്ടോ, അങ്ങനെ ഓരോ പണ്ഡിതന്മാരെയും ഇവിടെ ഏതാണ്ട് 40 പണ്ഡിതന്മാരെ കാണിച്ചു എന്നാ, 40 ആലിമ്യങ്ങളെ ഇങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിച്ചു എന്നാ. നമ്മളിങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാറില്ല, നമ്മളങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാറില്ല. മാന്യമായിട്ട് ഒരു വിഷയം ഒരാൾക്ക് പഠിക്കണം, ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി വെക്കുമ്പോൾ അതിലൂടെ പരമാവധി ഇസ്ലാമിക കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കണം. ആ നിരക്ക് നമ്മൾ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ, അതൊരു ആശയം വെച്ചിട്ട് നമ്മൾ വിശദീകരിക്കുന്നത് ഈ രൂപത്തിലല്ല. എന്നാൽ ഞങ്ങൾക്കതിന് കഴിയാത്തത് കൊണ്ടല്ല, ചിലപ്പോൾ മുസ്ലിയാക്കന്മാർ വിചാരിക്കും നമുക്കത് പരാജയപ്പെട്ടിട്ട് മൗലവിക്ക് അങ്ങനെ അങ്ങനെ മറുപടി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തൽക്കാലം തടിച്ചിനമത്താക്കാന്ന് ഇവർ വിചാരിക്കും. അതുകൊണ്ട് നമുക്കും അങ്ങനെ കാണിച്ചുകൂടെ, കണ്ടോളൂ ഒരു ദൃശ്യം. ഒരു മുസ്ലിയാർ പറയട്ടെ, ഒരു മുസ്ലിയാർ പറയട്ടെ, തലേനൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെ നമ്മളെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താണ് മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്. ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. കണ്ടോ, അപ്പൊ ഇനി വരട്ടെ, 40 50 എത്ര പേര് വേണേലും ആയിക്കൂടെ, ആ ഇനി വരട്ടെ. തലേനൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെ നമ്മളെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താണ് മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്. ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. തലേനൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെ നമ്മളെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താണ് മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്. ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. തലേനൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെ നമ്മളെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താണ് മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്. ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. തലേനൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെ നമ്മളെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താണ് മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്. ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഞാൻ 40 എണ്ണണില്ല, ഏതായാലും മുഷാവറെ 40 ഒന്ന് എണ്ണിക്കോ അങ്ങോട്ട്. ഞാൻ എണ്ണിപ്പറയണില്ല, 40 ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഓരോന്ന്, ഇത് തന്നെ ഓരോരുത്തരെ ഫോട്ടോ ഇട്ട് കയറ്റി വെച്ചാൽ മതിയല്ലോ. ഇവനത്തീമ എണ്ണിയ പോലെ, വക്കം പോലെ എണ്ണിയ പോലെ ഇങ്ങനെ ഓരോരുത്തരെ ഫോട്ടോ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. നിങ്ങൾ 40 ഉഷാവറ സൗകര്യം പോലെ സമയം കണ്ടെത്തി വിക്രിയുള്ള പോലെ പൂർത്തിയാക്കിക്കോ, നമുക്ക് വിരോധമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒന്നും കാണിക്കുക, അതൊക്കെ നമുക്കും കഴിയും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ വിശദീകരിക്കുക. നമ്മളൊരു ആശയം വെച്ചിട്ടാണ് കാര്യം പറഞ്ഞു കൊടുക്കാറ്. പിന്നെന്താ ഒരു അടുത്ത ക്ലിപ്പ് എന്നറിയോ? അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആരോപണം പറയണേ. അതിലൊരു ക്ലിപ്പ്, മുജാഹിദ് ബാലുശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട്. കണ്ടാ, അപ്പൊ മുജാഹിദ് പണ്ഡിതന്മാർ മുജാഹിദ് പ്രസംഗിക്കുന്ന പ്രസംഗിക്കാൻ പോണ ആൾക്കാരൊക്കെ ആരാണ്? കൽപ്പണിക്കാരും പാടത്ത് പണിയെടുക്കുന്നവരും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് മുജാഹിദ് പ്രസംഗിക്കാൻ പറയുന്നത്. ഞങ്ങളങ്ങനല്ല, 10 ചെറിയും കുത്തിയിരുന്ന് ഊതിപ്പടിച്ച് വലിയ ആലിമ്യങ്ങളായി പുറത്തിറങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ വേറെ പ്രസംഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മാന്യ സഹോദരങ്ങളെ, കൽപ്പണിക്ക് പോവാ, ജോലിക്ക് പോവാ കുറവാ, പണിയെടുത്ത് ജീവിച്ചാൽ കുറവാ, കുറവാണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനെപ്പോലും ഒരാൾ കൽപ്പണിക്ക് പോയാൽ എന്താണ്, പാറമടയിൽ പോയാൽ എന്താണ്, പാടത്ത് പണിയെടുക്കാൻ പോയാൽ ഒരു മുസ്ലിർക്ക് പണിയെടുത്തൂടെ? എടുത്തൂടെ, എടുക്കാം, അല്ല തെറ്റൊന്നുമില്ല, കൽപ്പണി എടുക്കാം.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനെപ്പോലും പരിഹസിക്കാം എന്ന പേരോട് സക്കാഫി. പേരോട് മുസ്ലിയാര് തെങ്ങുമ്മേ കയറുന്ന ആളായിരുന്നു, തെങ്ങുമ്മേ കയറുന്ന ആളായിരുന്നു, കൗങ്ങുമ്മലും കയറുമായിരുന്നു. ആ കണ്ട ഈ കൗങ്ങുമലും തെങ്ങിലൊക്കെ കയറുന്ന ആൾക്കാരല്ലേ ഈ വാത് പറയാൻ തന്നെ. ആ അതെവിടെ ഉണ്ടാവല്ലേ ആ കാണണ്ട, അത് പേരോട് മുസ്ലിയാർ എന്നെ പറഞ്ഞുതരും. ഞാൻ തെങ്ങുമ്മലും കൗങ്ങുമ്മലൊക്കെ കയറാറുണ്ടായിരുന്നു, കേട്ടോളൂ നിങ്ങൾ. വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം, എന്താണ് മുസ്ലിംമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും. ഏത് ജോലിയാണ് നമുക്ക് കൂടാത്തത്? നമ്മളെ ഈ കൈ കുറച്ച് വീട്ടത്തിലുണ്ട്, അത് ജോലിക്ക് കയറ്റിങ്ങനെ വെച്ചാൽ മതി. എന്നാ പിന്നെ സാധാരണക്കാരെടുക്കുന്ന എല്ലാ ജോലിയും നമുക്ക് എടുക്കാം. അന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും, കാരണം അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാലം. അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാലം. അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാലം. ഇപ്പൊ എന്നെ കൊണ്ട് വേറങ്ങിയില്ല. ഞാൻ പറഞ്ഞു അന്ന് ഏത് പണിയെടുക്കാ, നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണെടുത്ത് മറിക്കാ, നമുക്ക് വികാസ് എടുത്ത് കൊത്തിയാൽ വിറവ് കീറാ, നമുക്ക് പ്ലേറ്റ് കഴുകാ, നമുക്ക് ഹോട്ടലിലെ ജോലി എടുക്കാ, അല്ലാത്ത ജോലി എടുക്കാം, എന്നാ ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ, ഏത് ജോലി എടുക്കാം. അതെന്തുവാണ് കയ്യൊന്ന് കയറ്റിങ്ങനെ വെക്കണമെന്ന് മാത്രമല്ല, വേറെ ഒരു പണിയില്ല, ബാക്കിയുള്ള എടുക്കുന്ന എല്ലാ ജോലിയും മുസ്ലിയാർക്ക് എടുക്കാം. കണ്ടോ പിന്നെന്തിനാ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ എന്തിനാ ആക്ഷേപിക്കുന്നത്? മുസ്ലിയാരെ കണ്ടോ, പേരോട് മുസ്ലിയാരെന്ന് പറയാം, പണ്ട് തെങ്ങുമലും കൗമ്പലേക്ക് കയറുന്ന കാല, ഇപ്പൊ കയറാൻ കഴിയൂല, അങ്ങനെയാണ്, ഇപ്പൊ കയറാൻ പറ്റൂല, തടിയടങ്ങാതിരുന്നു പോയി, അപ്പൊ ഇപ്പൊ പ്രയാസമായിരിക്കും. പണ്ട് തെങ്ങുമലും കൗമുലൊക്കെ കയറുന്ന കാലം ഉണ്ടായിരുന്നു. മുജാഹിദ് ബാലശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട്, അത് നിങ്ങൾ അതിനെന്താ ഇത്ര അത്ഭുതം? അത് ക്ലിപ്പിട്ടിട്ട് എന്തിനാ ആക്ഷേപിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ആക്ഷേപിക്കേണ്ടി വരും? എത്രയോ പ്രവാചകന്മാർ പണിയെടുത്ത് ജീവിച്ചവരല്ലേ, തടവ് പോലും പറഞ്ഞില്ലേ? എന്ത് ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ? ഖുർആനിൽ ഇന്നും വ്യക്തമായി കിടപ്പുണ്ട്, സബസു എന്ന സൂറത്തോതി നോക്കതിലുണ്ട്. ആരാ? ദാവൂദ് നബി രാജ്യം ഭരിച്ചവരാണ്. എന്നാൽ അതേ ദാവൂദ് നബി തന്നെ പടയങ്കി നെയ്താണ് അവർ ജീവിച്ചത്. പടച്ചട്ട ഒന്നവർ ദിവസവും നെയ്യുന്നത, നാലായിരത്തിനു തന്നതും വിൽക്കുന്നതാ. ഒരു ദിവസം മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പടച്ചട്ടയുണ്ടാക്കും, എന്നിട്ടോ അത് 4000 രൂപക്കാണെന്ന് വിറ്റിരുന്നത്. ദാവൂദ് നബി പടയങ്കി വിറ്റ് ജീവിച്ച ആളാണ്. എന്നാലോ മറ്റൊരു പ്രവാചകനാര്, ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സ്വാഹിബി. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വട്ടി നെയ്ത് ജീവിച്ച ആളാണ്, വട്ടി നെയ്ത് ജീവിച്ച ആളാണ്. അതുമാത്രമല്ലവർ മിമ്പറിൽ കയറുന്നത, ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നതാ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നാട് ഭരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാള് പറയുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്. എന്നാലോ അതേ സുലൈമാൻ നബി തന്നെ വട്ടി നെയ്തിട്ടാ ജീവിക്കുന്നത്. വട്ടി നെയ്യുകയും ജീവിക്കുകയും മാത്രമല്ല, വട്ടി നെയ്യുകയും പ്രസംഗിക്കുകയും മാത്രമല്ല, പ്രസംഗിക്കുകയും വട്ടി നെയ്യുകയും മാത്രമല്ല, നേരെ മറിച്ചോ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വട്ടി നെയ്ത് മഹാനായ സുലൈമാൻ നബി ജീവിച്ചിരുന്നു. അതുമാത്രമല്ലവർ മിമ്പറിൽ കയറുന്നത, ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നത, തൽസമയമിൽ പനയോല കൈവശമുണ്ട്, അതുകൊണ്ട് കുട്ടയും വട്ടി നെയ്യലുമുണ്ട്. മിമ്പറിൽ കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സുലൈമാൻ നബി പ്രസംഗിക്കുകയും ചെയ്യും, വട്ടി നെയ്യും, കുട്ടയും നെയ്യും. ആരാ ഇത് പറയുന്നത്? തഴവ തീർന്നില്ല. കൈത്തൊഴിൽ എന്ത് സമർത്ഥനാ സക്കരിയ്യ, നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യ. മഹാനായ സക്കരിയ്യ നബി അലൈഹിസ്സലാം, കൈത്തൊഴിൽ നല്ല സമർത്ഥനാ, പക്ഷെ നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യ. ആർക്ക്? മുസ്ലിയാക്കന്മാർക്ക് തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല, തൊഴിൽ ചെയ്ത മുസ്ലിയാരല്ല. ഇനി കൽപ്പണിക്കാരാണ് മുജാഹിദ് ബാലശ്ശേരി എന്നല്ലേ പറഞ്ഞു, കേട്ടോ. കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന, കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന, ഇഹ്യാഉ നാലിൽ നോക്കിയാൽ സംതൃപ്തനാ. മഹാനായ സക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പണിക്ക് കേമനായിരുന്നു, മരപ്പണിക്കും കേമനായിരുന്നു, ഇഹ്യാഉ നോക്കിയാൽ അത് കാണാം. സക്കാഫി സക്കരിയ്യ നബിയെ പരിഹസിക്കാനുണ്ടോ? സക്കരിയ്യ നബിയെ പരിഹസിക്കുമോ? നീ ആലോചിച്ച് നോക്ക്. അതുപോലും എടുത്ത് ക്ലിപ്പാക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വന്നതല്ലേ? മുസ്ലിയാരെ ഒന്ന് മറിച്ചു നോക്കിക്കൂടെ? അമ്പിയാക്കന്മാരുടെ ചരിത്രം കസസുൽ അമ്പിയ വായിച്ചിട്ട് ഈ രൂപത്തിലുള്ള ചരിത്രമൊന്നും കണ്ടില്ലേ? വേണ്ടാത്ത ചരിത്രം ഉപ്പര കണ്ടുള്ളൂ, കസസുൽ അമ്പിയ വായിച്ചിട്ട് ഈ കഥയൊന്നും കണ്ടില്ല. വാറോലകളും അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ മൂപ്പരെല്ലാം വായിച്ചു പഠിച്ച് അതിങ്ങനെ പ്രസംഗിക്കുക. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം ഇതൊന്നും അവർ കണ്ടില്ല.
ഇനി എന്താണല്ലേ ഒരു കാര്യം കൂടി ഞാൻ പറയാം, മര്യാദക്ക് പണിയെടുക്കാൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയോ? പണിയെടുത്ത് ജീവിക്കണം, അധ്വാനം ജീവിക്കണം, മാന്യമായി ജീവിക്കണം, ഏതാളാണെങ്കിലും ജീവിക്കണം, മര്യാദക്ക് ജീവിക്കണം. അനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും അറിയോ? മടവൂർ ശേഖരെ പോലെ ആയിപ്പോകും, മടവൂർ ശേഖരെ പോലെ ആയിപ്പോകും. ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. ഹാ, ആ കാലഘട്ടം ചിന്തിക്കാൻ പോലും നമുക്ക് വയ്യ. യഥാർത്ഥ വിജയ സോപാനത്തിന്റെ സർവ സ്റ്റെപ്പുകളിലും കണ്ണുവെച്ച ആ പണ്ഡിത വരേണ്യർ എത്ര വികൃത രൂപമാണ് പ്രാപിച്ചത്! വെറും കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം, അഴുക്ക് ചാരുകളിൽ മുക്കിയെടുത്ത പ്രതീതി, ആരാരുമല്ലാത്ത, ആരുടേതുമല്ലാത്ത, നാടേതും അറിയാത്ത ഒരു ദരിദ്രവാസിയെപ്പോലെ ഊരുചുറ്റുകയാണ് അവർ. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ കാടുകളിലേക്കുള്ള പദയാത്രക്കിടയിൽ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. കാട്ടിലൂടെ മൈസൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. റോഡിനരികിലെത്തിയപ്പോൾ അതാ ഒരു ഹോട്ടൽ. ജനങ്ങൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. മഹാൻ വേഗം ഹോട്ടലിലേക്ക് കയറി. സ്വാദിഷ്ടമായ ഹോട്ടൽ ഭക്ഷണം മഹാനിലൂടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. നല്ല പോലെ ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയാണ് മഹാൻ. ഹോട്ടലുടമയും പരിവാരങ്ങളും വയ്യാലെ ഓടിക്കൂടി കുപ്പായ കോളറിന് പിടിച്ചു. അവർ ആ യാത്രികന്റെ കീശ തപ്പി പരിശോധന നടത്തി. ഇല്ല, ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിന്റെ പക്കലില്ല. അവർ ആ മഹാനരുടെ ഷർട്ടും മുണ്ടും അഴിച്ചെടുത്തു. കേവലം അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മഹാനവർ മുന്നോട്ട് നീങ്ങി. കണ്ടോ ആ ഒരു അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ മധുഹപ്രകാരം തെറ്റല്ല. ഏത് നേരത്തെ പറഞ്ഞ മധുഹപ്പുണ്ടല്ലോ. ആ ഞാനൊന്നും പറയണില്ല കേട്ടോ. നമുക്ക് അങ്ങനെ കമന്റ് പറയണ്ട, ഞാൻ പറയുന്നില്ല. അപ്പൊ നേരത്തെ പരിഹസിച്ചാലോ? ഏയ്, കോണ കൊടുത്തിട്ട മുജാഹിദീങ്ങൾ പോണത്? നിങ്ങൾ ആ നിങ്ങളുടെ നാവുകൊണ്ട് അല്ല പറയിച്ചില്ല ആരാ പോണത്? ആ ജാതി പോക്കൊക്കെ കൃത്യല്ലേ? നിങ്ങൾ ആലോചിച്ചോക്ക്. അപ്പോ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കില്ലയോ, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഔലിയാക്കന്മാരായി ഹോട്ടലൊക്കെ പൂട്ടിപ്പോട്ടെ. എല്ലാവരും ഔലിയാക്കന്മാരാന്ന് വിചാരിക്കുക. നമ്മളെല്ലാം ഔലിയാക്കന്മാരായി പിന്നെ ഒരു ഹോട്ടലിൽ തുറന്ന് പ്രവർത്തിക്കൂല. കാരണം എല്ലാവരും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി പോവുക. ഏയ്, പൈസ കൊണ്ട് ചോദിച്ചാൽ കുപ്പായി ഉരി കൊടുക്കുക. എല്ലാവരും ഔലിയാക്കന്മാരായി ഹോട്ടലിൽ പൂട്ടേണ്ടി വരൂലേ? മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ആണ് വിശദീകരണം ഉള്ളത്. പിന്നെന്താ കാര്യമായി ഇവിടെ പൊട്ടിച്ചത്? എല്ലാവരും ഇട്ട് മുഷിഞ്ഞ സാധനം. നമുക്കിപ്പോൾ അത് പറഞ്ഞു പറഞ്ഞു തന്നെ നമ്മൾ മുഷിഞ്ഞു. ആരെന്താ സലഫി ഫെസ്റ്റ്? ആ അതാണ് വലിയ കേമമായിട്ട് ഉള്ളത്. വലിയ കാര്യത്തിൽ മുസ്ലിയാക്കുമാർ ഇങ്ങനെ കൊണ്ടുനടക്കുക, തെറ്റിദ്ധരിപ്പ് സലഫി ഫെസ്റ്റ്. കാരണം എന്താ, തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമുള്ള ഒരു വാക്ക് കിട്ടി. സലഫി ഫെസ്റ്റ് മുജാഹിദികൾ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റാണത്. മുജാഹിദികൾ നടത്തുന്ന ഫെസ്റ്റും തെറ്റിദ്ധരിപ്പിക്കുക. ഒരു സ്കൂളിൽ നടന്ന കലോത്സവം. അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് ഗൗരവം കുറച്ച് പറയല്ല, അത് തെറ്റാണ്, കുറ്റകരമാണ്, ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലത് ചെയ്തത് മടവൂരികളാണ്. മടവൂരികൾ ചെയ്തതാണെന്ന് പേരോട് മുസ്ലിംകാർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാക്കനാട് സ്റ്റുഡിയോ കൃത്യമായി ആ ക്ലിപ്പ് കാണിക്കണം, എല്ലായിടത്തും ഞാൻ കാണിക്കുന്നതുമാണ്. ഇനി സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങളൊക്കെ ഓരോ പണ്ഡിതൻ ഓരോ സംഘടനയുടെ പേരിൽ വെക്കുകയാണെങ്കിലോ? ഇവിടെ ഈ കെക്കാരൻ നടത്തുന്ന സ്കൂളിൽ ഞാൻ നടക്കണില്ലേ? അതിലും വലുത് നടക്കണില്ലേ? മടവൂരിൽ നടത്തുന്ന സ്കൂളിൽ നടന്നതാണ്, അവിടെ സ്കൂളിൽ നടന്ന കലോത്സവമാണ്, ഇവിടെ കാണിക്കുന്ന ഡാൻസും പാട്ടും ഘോഷയാത്രയും. അതൊക്കെ സലഫികളും മുജാഹിദികളുടെയും പേരിൽ വെച്ച് കെട്ടാനാണ് ഭാവമെങ്കിൽ ഈ കെക്കാർ സ്കൂളിൽ നടത്തുന്നതൊക്കെ നമുക്കും എടുത്തിട്ട് ഇതേ കണ്ട് ഈ കെ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് നടക്കുന്നത് കണ്ടോളൂ. ഈ കെക്കാർ സ്കൂളിൽ നടക്കുന്നതാണ് കാണാൻ പോകുന്നത്. ആ
പൈസക്കാത്തിട്ടുണ്ട് കെട്ടികളുണ്ട് നാളെ. മുസ്ലിയാർ മുസ്ലിയാരല്ലേ വേണ്ട, കെട്ടികളൊക്കെ ആയിട്ട് ഭാര്യയൊക്കെ ഉണ്ടേണ്ട. ഇതൊക്കെ നമ്മളിങ്ങനെ എന്തൊക്കെ പറയാം കണ്ടോ, ഇങ്ങനെ എന്തൊക്കെ കാണിക്കാം. ഈ ഒരുപാട് നമ്മൾ അതിനകത്ത് കുറേ കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ ഒരുപാടുണ്ട്. ഇവരാണെങ്കിൽ നേരെ അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടില്ലേ. ഏയ്, ഇത് എം ഐ സി ഇവിടെ മാലിക്കുപുരം ദിനാറിൻ്റെ പേരിലുള്ള സ്കൂളിൽ നടക്കണതാ. നമ്മളെടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടോ ഫെസ്റ്റ്, ഇ കെ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഫെസ്റ്റ് ഇങ്ങനെ നമുക്ക് എത്ര നേരം ഇടാന്നറിയോ. ഞങ്ങൾക്ക് ക്ലിപ്പിന് ക്ഷാമമില്ല, പക്ഷെ സക്കാഫികൾക്ക് ഭയങ്കര ക്ഷാമ, ദാരിദ്ര്യത്തിൽ ആരുത പല ക്ഷാമങ്ങളും മനുഷ്യന്മാരനുഭവിച്ചു. പക്ഷേ ക്ലിപ്പ് ദാരിദ്ര്യം ഭയങ്കരമാണ് ഇവർക്കിടയിൽ. ഒരു എല്ലാ സക്കാഫിമാരും ഒന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചിടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിപ്പോൾ മാലിക്കുന്ന ദിനാറിൻ്റെ പേരിലുള്ള സ്കൂളിലാണ്. ഇനി ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടപ്പുന്ന സ്കൂള്, ഉള്ളാൾ മദനി സ്കൂള് ഇന്നും കാണാം ഉള്ളാളി പോയാൽ ആ സ്കൂള്. ആ ഉള്ളാൾ മദനി സ്കൂളിൽ ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടത്തുന്ന പരിപാടി, നിങ്ങൾ ഉള്ളാൾ ഫെസ്റ്റ് കണ്ടോളൂ. അബ്ദുൽ റസാഖ് അവർ കൂട ലഡി കേലിദാരെ കണ്ടോ, ഔറത്ത് മറച്ച ഔറത്ത് മറക്കാത്ത സ്ത്രീകളാണ്, ഔറത്ത് മറച്ച സ്ത്രീകളാണല്ലോ തന്നെ അല്ലേ. ആ വേണ്ട, താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ വരിക. കന്നഡ കന്നഡ അന്നോളുടെ ഹസ്രത്ത് സയ്യിദ് മദനി സ്കൂളാ. ആ ഹസ്രത്ത് സയ്യിദ് മദനി സ്കൂൾ വല്യ ശൈഖിന്റെ പേരുള്ള സ്കൂളാ, താജുൽ ഉലമ ഇരിക്കണേ. ആ ഫാത്തി വിളിക്കാം, തുടങ്ങണല്ലോ ബർക്കത്തായിട്ട് അൽഫാത്തി അടിക്കണം. പാഴ്സല വൈല ഹദറാത്തി, പാഴ്സലൊക്കെ എല്ലാവർക്കും പാഴ്സല വൈല ഹദറാത്തി. പാഴ്സൽ അയച്ചതാണ്. ആ വൈലാഹദറത്തിയാണ് പാഴ്സലേക്കത്. അതേ സ്റ്റേജാ. ഉള്ളാൾ ഫെസ്റ്റ് ആണ്. ആ പാഴ്സൽ എല്ലാവർക്കും പാഴ്സലായിക്കണം, അതേ പരിപാടിയാ. ഉള്ളാർത്ഥങ്ങൾ ഫെസ്റ്റ് ആണ്, ഉള്ളാൾ ഫെസ്റ്റ്. Oh, my God.
പെൺകുട്ടിയുടെ ആട്ടവും കൂത്തു വെക്കുന്നുണ്ട്. ഉള്ളാൾ ഫെസ്റ്റ് ആണ്, താജുലുലമ ഉള്ളാൾ അതിമതി പ്രത്യേകം കണ്ടോ. അപ്പോ മാന്യ സഹോദരങ്ങൾ, ഇതിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഡി വി ഡി ആ സാധനം, സി ഡി പോലല്ല, ഡി വി ഡി ആണ്. കൊറേ കാണിക്കണ്ട്, അത് വളരെ സംരക്ഷണമായത് വളരെ കാണിക്കാൻ പറ്റിയത്, ആ രൂപത്തിൽ മഞ്ചമാർ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയത് അല്ലാതെ ഏറ്റവും കണ്ടറിയെടുത്തോണ്ട് വന്നിട്ട് അവതരിപ്പിച്ചല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഓരോ സ്കൂളിൽ നടക്കുന്ന ഉള്ളാൾ ഫെസ്റ്റ് കണ്ടാ, ഇതൊക്കെയല്ലേ ഇവർ നടത്തുന്നത്. നമുക്ക് ചോദിച്ചൂടെ, എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം മടവൂരികൾ സലഫി ഫെസ്റ്റ് നടത്തിയാലും, എ പി സുന്നികൾ ഉള്ളാൾ ഫെസ്റ്റ് നടത്തിയാലും, ഇ കെ സുന്നികൾ എം ഐ സി ഫെസ്റ്റ് നടത്തിയാലും, എല്ലാം തെറ്റാണ്, കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ല. എന്തിന്റെ പേരിലാണെങ്കിലും, സ്കൂളിന്റെ പേരിലാണെങ്കിലും വേറെ എന്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് ബോധ്യപ്പെടുത്താൻ, അത് കൃത്യമായി പറയുന്നു, അത് തെറ്റാണ്, കുറ്റകരമാണ്. അത് ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കരുത്. മുസ്ലിയാക്കന്മാർ ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സലഫി ഫെസ്റ്റ്, മുജാഹിദികൾ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റാണ്, മുജാഹിദിലെ ഫെസ്റ്റാണ് എന്ന രൂപം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മാന്യ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ തൗഹീദ് പറയാനും പഠിപ്പിക്കാനും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ഈ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ആദർശ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് വരുമ്പോൾ, ഈ രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജമായ പ്രഖ്യാപനങ്ങളുമായി ചക്കാഫികൾ ഊരു ചുറ്റുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. അവരോട് പറയാനുള്ള, മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു ആയത്ത് മാത്രമാണ്, യുരീദൂന ലിയുതുഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ ദിവ്യപ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താം എന്നവർ വിചാരിക്കുന്നു, പക്ഷേ ഒരിക്കലും അതിനവർക്ക് സാധ്യമല്ല. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾ എത്ര വെറുത്താലും, അവരുടെ മനസ്സിൽ എത്രമാത്രം പ്രയാസമുണ്ടായാലും, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും, യാതൊരുവിധ സംശയവുമില്ല എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം മനസ്സിലാക്കണം, അത് കൃത്യമായി ഉൾക്കൊള്ളണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ ചീത്ത വിളിക്കുകയും തെറി പറയുകയും ചെയ്ത ഞങ്ങളുടെ മാന്യ സഹോദരങ്ങൾ, ഒരിക്കലും ഞങ്ങൾക്ക് അവരോടൊരു വെറുപ്പമില്ല, പ്രയാസവുമില്ല, അറിവുകേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ തിരിഞ്ഞതാവാം, അങ്ങനെ പറയുന്നതാകാം, ബോധപൂർവം ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവരുടെ മനസ്സ് കാണുന്ന അള്ളാഹു, ആ അള്ളാഹുവിൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി വിശ്വസിക്കുന്നു എങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഈ ആദർശത്തെ, കൃത്യമായ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശത്തെ പുൽകുന്നവനാരോ അവൻ മാത്രമാണ് അള്ളാഹുവിങ്കിൽ വിജയിക്കാൻ കഴിയുക എന്ന ബോധം നമുക്കുണ്ടാകണം. അമ യുസ്ലിം വജ്ഹഹു, ഒരു മനുഷ്യൻ അള്ളാഹുവിന് തൻ്റെ മുഖത്തെ സമർപ്പിച്ചോ, അവന് മാത്രമാണ്, ഏതൊരുത്തൻ തൻ്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചോ, അവന് മാത്രമാണ് അള്ളാഹുവിങ്കിൽ വിജയിക്കാൻ സാധിക്കുക എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കണം. കൃത്യമായി ഇസ്ലാമിക ആദർശങ്ങൾ ഉൾക്കൊള്ളണം, ആ മാർഗം അന്വേഷിച്ചുകൊണ്ടത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണം. ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ കൃത്യമായി തന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി, ആ വിമർശനങ്ങളെ, ഇസ്ലാമിനെതിരെ തിരിച്ചുവിടുന്ന വിമർശനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നാം വളർന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തിരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ നീ നിങ്ങൾ വിശാലമാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ എല്ലാവരെയും നദാ നീ ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കണമേ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. تب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.